ഇളയറ്റിൽ ചിലയാളെ പേര് നാട് പേര് ബാക്കി അന്ന് ഇളയറ്റിൽ നിന്ന് വിളിച്ച് കേരളത്തിൽ വിളിച്ചാണ് പേര് ഇപ്പോൾ പറയുക. ഏതാവട്ടെ, ഇവിടെ തടിച്ചു കൂടിയ ഇബ്രാഹിം ബക്കവി തുടങ്ങി ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് നമ്മുടെ പരിപാടി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ ഒരു സ്വാദം കഴിഞ്ഞു എന്ന് പറയുന്നത്. ഇനി പിന്നെ മറ്റൊരു സ്വാദത്തിന് ഇവിടെ പ്രസക്തിയില്ല. അതാ ഞാൻ പറഞ്ഞത്, സയ്യിദ് അലി സെത്തൂടി വന്നാലേ അവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കാണ് ഞാൻ പറഞ്ഞത്. ഏതാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പ്രവർത്തനത്തെ സാലിഹാത്തിന്റെയും ബാക്കവി ബിരുദധാരികളുടെയും പ്രത്യേകത മഹിമകള് ആർക്കും മനസ്സിലാവാതെ പോയോ, നമുക്ക് തന്നെ അറിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരിക്കൽ ഞാൻ ബാത്തിയാത്തില് ഒരിക്കൽ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളടുത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ആ സമയത്ത് മൂപ്പരെ ഡ്രൈവർ എന്നോട് പറഞ്ഞ്, നിങ്ങൾ ബാക്കവികളെല്ലാം മണ്ടന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, പിന്നെ ഇപ്പോഴോ ഇപ്പം എന്തെങ്കിലും തിരുത്താൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ കബീർ ബാക്കവി, നൗഷാദ് ബാക്കവി ഇങ്ങനെ രണ്ടാളെ പേര് വന്നതിൻ്റെ ശേഷമാണ് ഇവന്മാർക്ക് എലിവുണ്ടെന്നും അത് പ്രചരിപ്പിക്കാൻ കഴിയും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പുതിയ പുതിയ ഡിഗ്രികൾ വരുമ്പോൾ ബാക്കവികൾ ഒന്ന് മറക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ നിന്ന് നടക്കുന്ന സംഘടനകളാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ എല്ലാം, ഏറ്റവും പുതിയൊരു സ്ഥാപനമാണ് ഫത്തുഹൽ ഫത്താഹ്. അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് നമ്മളെ വൈസ് പ്രസിഡൻ്റ് യൂസുഫ് മുനീർ. അപ്പോൾ തുടങ്ങി ഇതെല്ലാം ബാക്കവികൾ തന്നെ നടത്തുന്നത്. പക്ഷേ ജനങ്ങളിടയിൽ വേണ്ടത്ര ഈ ഡിഗ്രി ഏശിയിട്ടില്ല. പുതിയ പുതിയ ഡിഗ്രികളും പുതിയ പുതിയ ഇൽമുകളൊക്കെ വരുമ്പോൾ ചുരുക്കത്തിൽ 100-150 വർഷമായി ആ സ്ഥാപനം നില തുടങ്ങിയിട്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് ഇൻ്റെ കാലത്ത് മുക്തസർ വരെയും അദ്ദേഹത്തിൻ്റെ മകൻ ലിയാവുദ്ദീൻ ഹസ്രത്തിൻ്റെ കാലത്ത് മുത്തവരും സ്ഥാപിച്ച് പണ്ടെന്നോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം എന്നുള്ള പേര് സിദ്ധിച്ച, അല്ലെങ്കിൽ ഉമുൽ മദാരിസ് എന്ന് പേര് സിദ്ധിച്ച ആ ബാഖിയാത്ത സ്വാലിഹത്തിൻ്റെ സന്തതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ സദഖത്തുള്ള മൗലവി നമ്മളെ വണ്ടൂരിൻ്റെ പ്രിൻസിപ്പാളിനൊക്കെ പറഞ്ഞു, ബാക്കിയാത്തെന്ന് പിരിഞ്ഞു പോയ മൂപ്പർക്ക് പട്ടിക്കാട് വെച്ച് ചെറിയൊരു വിഷമമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്, ബാക്കിയാത്തിൻ്റെ കുട്ടികൾക്ക് എവിടെ പോയാലും ഒരു പണി ഉണ്ടാവും, അവിടെ നിന്ന് പിരിഞ്ഞാൽ അതിനൊരു ബർക്കത്ത് വേറെ തന്നെയാണ് എന്ന്. ഇതുപോലെ തന്നെ വേറെ ഡ്രൈവർ തങ്ങന്മാർ തന്നെ വന്ന തങ്ങളെ വേറെ ഡ്രൈവർ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, പിന്നെ ബാക്കവളി നല്ല ആളുകളാണ്, കാരണം ഓലത്ത് കുഴപ്പം കുറവാണ്, ബാക്കിയുള്ള പുതിയ മൂലയന്മാരൊക്കെ കുഴപ്പക്കാരികളാണ്, ബാക്കവികൾ കുഴപ്പം കുറഞ്ഞ ആളുകളാണ്, ശാന്തരാണ്. ആ പേര് നമ്മൾ നിലനിർത്തണം. നമ്മൾ ശാന്തരായിക്കൊണ്ട് തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, നമ്മളെ ഭാഗത്തിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖുർആൻ പറഞ്ഞില്ലേ, യൗമനദു കൊല്ല ഉനാസിമ്പി ഇമാമിഹിം. നല്ലൊരായത്താണ്, നമുക്കൊക്കെ നല്ലൊരു പഠനമാണത്. ഇമാമിനെ കൂട്ടിയിട്ട് എന്നെന്ത് ചെയ്യും, പുതിയ സംഘടന ഉണ്ടാക്കുകയും പുതിയ പരിപാടിയായിട്ട് പുതിയ ആശയമായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഇമാമിനെ വിളിച്ച് തന്നെ അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിക്കുകയാണ്. പിന്നീട് കഴിഞ്ഞ പരിപാടി നമ്മൾ നടത്തി, ജനങ്ങളിടയിൽ നല്ല മതിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മതിപ്പ് അതോട് നമുക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഘടന ഉണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നും കുറച്ചൊക്കെ എന്തൊക്കെ അറിയണമല്ലൊക്കെ അതിലുണ്ട് എന്നും എന്നുള്ള ഒരു ലെവല് ജനങ്ങളിടയിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ സൽപ്പേര് നമ്മൾ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. അതിന് അള്ളാഹു തോഫീക് ചെയ്യുമാറാണ്. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ബാഖിയാത്തിനെ സംബന്ധിച്ചും ബാനി ഹസ്രത്തിനെ സംബന്ധിച്ചും എല്ലാം പറയാൻ അർഹരായ ഏറ്റ ആളുകൾ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിലേക്ക് കടക്കുന്നേ ഇല്ല. ആമുഖമായിട്ട് ഒരു വിഷയം പറഞ്ഞെന്ന് മാത്രം. പിന്നീട് നമ്മുടെ ഈ സംഘടനയുടെ പ്രസിഡന്റ് സയ്യിദ് അലി ഹസ്രത്താണ്. അദ്ദേഹം ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു. അദ്ദേഹത്തിന് സംഘടനയുടെ നിലക്കും എൻ്റെ സ്വന്തം നിലക്കും സംഘടനാ ലെവലിലും അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ യൂസുഫ് മുസ്ലിയാർ വൈസ് പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സെക്രട്ടറി
ഏത് സമയത്തും നമ്മുടെ മജ്ലിസിന്റെ വർത്തമാനം അയാൾക്ക് ഉണ്ടാവുള്ളൂ. ഫോൺ ചെയ്താലും ശരി, എപ്പോഴായാലും മജ്ലിസും അതിൻ്റെ പുരോഗതിയും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് മനസ്സിലാക്കണം. ഇതിന് തന്നെ ഇപ്പോൾ എത്ര ചെലവുകളുണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അദ്ദേഹം തന്നെ വഹിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട യുവക്കനെ നാം എല്ലാവരും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സംഘടന തുടക്കം മുതൽ ഇന്നേ വരെ അദ്ദേഹം ഇതിനെ ഓടിപ്പാഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവസാനേ അറിയുള്ളൂ എന്നുള്ളൂ, എല്ലാ പരിപാടിയും കയ്യിൽ കിട്ടി വിജയിച്ചു എന്ന് കണ്ടാലേ മൂപ്പരെത്തിക്കുള്ളൂ, എല്ലാവരും അത് അറിയിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പാളിപ്പോയെങ്കിലോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം. പിന്നെ ഇന്നത്തെ വിഷയം കാര്യപരിപാടി എന്ന മൗലാന സയ്യിദ് അലി ഹസറത്ത് നേരത്തെ പറഞ്ഞ നമ്മളെ പ്രസിഡന്റ് പ്രാർത്ഥന നടക്കുന്നതാണ്. ഡോക്ടർ അലി അസ്ഗർ ബാക്കവി സ്വാഗതം ചെയ്യും. മൗലാന സയ്യിദ് അലി ഹസറത്താണ് അധ്യക്ഷത വഹിക്കുന്നത്. ഉദ്ഘാടനം സയ്യിദുൽ ഉലമ ജിഫിലി മുത്തുക്കോയ തങ്ങളാണ്, സമസ്തയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ്. സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ മുത്തുക്കോയ തങ്ങൾ വരെ എന്ന് പറയുന്ന മാതിരിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വളരെ കഴിവുള്ള കഴിവുറ്റ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ജിഫിലി തങ്ങൾ, അദ്ദേഹമാണ് വരും. കൂടാതെ ക്ലാസ് നടക്കുന്നിവിടെ വിഷയം സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ. സ്ത്രീകൾക്കാണ് ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ത്രീ ജുമാ ജമായത്ത് മാത്രമല്ല, അതൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ചർച്ച ചെയ്യാൻ ഒരാളുണ്ടാണോ, അതിനേക്കാളൊക്കെ മൊത്തം വിഷയാക്കിയേക്കാണ്. ആർക്കും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു വിഷമുണ്ടാക്കുന്ന സംഭവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലയിൽ ആണിത്. അപ്പോൾ ഈ വിഷയത്തിൽ കൂടെ അയാൾ സംസാരിക്കാമെന്നും അദ്ദേഹം ഏറ്റിട്ടുണ്ട്, പ്രശ്നമല്ല. മുത്തലാഖ് തുടങ്ങി എന്തൊക്കെ നൂലാമാലകളാണ് ഈ ഗവൺമെൻറ്റും ഇവിടെയുള്ള ജനങ്ങളും കൊണ്ടുവരുന്നതെങ്കിൽ അതിനൊക്കെ ശരിയായ മറുപടി നൽകാൻ നമ്മളെ ബാക്കവി സന്തതികൾക്ക് അറിയും എന്ന് നമ്മൾക്ക് ഈ യോഗത്തോട് ഇവരുടെ വിഷയ അവതരണത്തോടുകൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നീട് വിഷയ അവതരണം മുഹമ്മദ് ബാക്കവി മുണ്ടമ്പറമ്പാണ് ഈ പറഞ്ഞ വിഷയം അവതരിപ്പിക്കുന്നത്. സ്ത്രീകളുടെ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗലവി മുണ്ടമ്പറമ്പാണ്. അദ്ദേഹം തന്നെ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വാക്കവിയായിരുന്നു, ആലിക്കുട്ടി മുസ്ലിയാർ പിതാവ് ഒരു വാക്കവി. ആമയൂരിൻ്റെ മകളെയാണ് ഇയാൾ കെട്ടിയത്. അതായത് മുണ്ടമ്പറമ്പിൻ്റെ
പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. الفاتحة صلي صلاه كامله وسلم سلام تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرغائب وحسن الخواتم ويستر الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بيده وعلم لك اللهم اعطه الوسيله والفضيله والدرجه الرفيعه وبعث مقام محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا دخل في الميعاد. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه. هذه هدية باصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وشفيعنا المصطفى محمد صلى الله عليه وسلم وإلى حضرات ساداتنا أصحابه البدريين والهديين والحنينيين والخندقيين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات أزواجه الطاهرات أمهات المؤمنين رضوان الله تعالى عنهن يا رب العالمين وإلى حضرات ساداتنا وإلى حضرات ساداتنا أئمة المجتهدين وإلى حضرات ساداتنا أئمة المجتهدين رحمة الله عليهم يا رب العالمين وإلى حضرات ساداتنا وإلى حضرات سائر أوليائنا كلهم أجمعين خصوصا منهم إلى حضرة سيدنا وقطبنا قطب الأقطاب سلطان العارفين الشيخ غوث العلم محيي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة شيخنا وغوثنا أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا وغوثنا خاجة معين الدين الجشي الأجميري قدس الله سره العزيز وإلى حضرة شيخنا شيخ مشايخنا وقطبنا الأستاذ شيخ عبد القادر شيخ عبد القادر يا عبد الوهاب القادري قدس الله سره العزيز باني مدرسة الباقيات الصالحات نور الله مرقدها أمين وإلى حضرة شيخنا وأستاذنا نجله وولده الأستاذ محمد ضياء الدين زرة نور الله عنهما يا رب العالمين قبورهما يا رب العالمين اللهم وإلى حضرة شيخنا شيخ المشايخ مولانا عبد الرحمن الفضفري قدس الله سره العزيز إلى حضرة شيخنا شيخنا شيخ حسن نور الله مرقده أمين وإلى حضرة شيخنا شيخ مشايخنا مولانا شيخ آدم نور الله مرقده أمين وإلى حضرة شيخ مشايخنا مولانا شيخ عبد الجبار لزرت نبر الله مرقده أمين وإلى حضرات سائر مشايخنا وأساتذتنا في مدرسة الذين كانوا يدرسون في مدرسة الباقيات الصالحات قدس الله سرهم يا رب العالمين وإلى حضرات سائر مشايخنا وأساتذتنا
أشيء الملبارين كلهم مجمعين يا رب العالمين وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وأعماتنا وأخوالنا وخالاتنا وسائر أقاربنا وإلى حضرات جميع المؤمنين والمؤمنات اللهم أزدهم شرفا على شرفهم وكرامة على كراماتهم اللهم بارك لهم يا رب العالمين اللهم بارك لنا ببركاتهم يا رب العالمين وأفل علينا وعلى تلاميذنا وعلى أهلنا وأولادنا من فيوضاتهم يا رب العالمين اللهم اجعلنا وإياهم من علمائك الصالحين من عبادك സംസ്ഥയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് 12 മണിക്ക് 12:10 ആ ടൈമിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഒരാൾ ചെല്ലാൻ പറഞ്ഞു, ഒരാൾ കൂട്ടാൻ പോകും. ഉഷാവറ നടക്കുന്നത് കൊണ്ട് വരാൻ പ്രയാസമുണ്ട്. ഇനി ഇവിടെ അധ്യക്ഷ പ്രസംഗം, ഉസ്താദ് അവരുടെ അധ്യക്ഷ പ്രസംഗം നടക്കുകയാണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ മുത്തലാഖിനെ സംബന്ധിച്ചുള്ള വിഷയം അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കും. ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകളെ, അതായത് നമ്മുടെ കേരള ബാഖവി മജ്‌ലിസുൽ ഉലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റും ബാഖി സ്വാലിഹത്തിലെ ഇപ്പോൾ മലയാളികളുടെ മറ്റുള്ളവരുടെ ഒക്കെ വളരെ ബഹുമാന്യനായ ഉസ്താദും നമ്മുടെ എല്ലാം തന്നെ അഭ്യുദയകാംക്ഷി മാത്രമല്ല വേണ്ടപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായ ബഹുമാനപ്പെട്ടവർ അധ്യക്ഷ പ്രസംഗം നടത്താൻ പോവുകയാണ്. അള്ളാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അങ്ങനെ നടക്കുമ്പോഴേക്ക് ഇൻഷാ അള്ളാഹ് നമ്മൾ വിചാരിച്ച 150 ആളുകൾ ഇവിടെ എത്തും. നമ്മുടെ പരിപാടി അള്ളാഹു വിജയിപ്പിക്കട്ടെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുന്നു.
സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ കസീറൻ. ബഹുമാന്യരായ ഉലമാ ശിരോമണികളെ, സാദാത്തുക്കളെ, അസ്സലാമു അലൈക്കും. ബാക്കവി മജ്‌ലിസുൽ ഉലമായുടെ ഒരു പരിപാടിയാണ് ഈ നടത്തപ്പെടുന്നത്. ഇത് ഒരു ആധികാരികമായ ആലിമീങ്ങളുടെ, ബാക്കവികളായ ആലിമീങ്ങളുടെ, അതായത് ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങി നമ്മുടെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് മുദരിസമാർ, ഖാദിമാർ, ഉസ്താദന്മാർ, ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉലമാക്കളുടെ ഒരു സംഘടനയാണ് ഇത്. രജിസ്റ്റേഡ് ചെയ്തിട്ടുള്ളൊരു സംഘടനയാണ്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും നാട്ടുകാരായ ബഹുജനങ്ങളുടെ മുമ്പിലും ഔദ്യോഗികമായി ആധികാരികമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു സംഘടനയായിട്ടാണ് ഈ സംഘടനയെ ഇതിൻ്റെ സ്ഥാപിക്കുന്ന സമയത്ത് ഞങ്ങൾ ആത്മാർത്ഥമായും ഉദ്ദേശിച്ചിരുന്നത്. അത് അൽഹംദുലില്ലാ ഇപ്പോഴും അത് നടന്നു വരുന്നു എന്നതിൽ സന്തോഷമുണ്ട്. സാന്ദർഭികമായി എനിക്ക് പറയാൻ തോന്നുന്നു, ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന ആളുകൾക്ക് ഇതുവരേക്കും ഒരു ബാഖിയാത്തിൻ്റെ പേരിലൊരു സംഘടന ഇല്ലാത്ത സമയത്ത് ബാഖിയാത്ത് സ്വാലിഹാത്തിൻ്റെ പേരിൽ ബാഖിയാത്തിൽ പാസായ ആലിമീങ്ങൾക്കായി ഒരു സംഘടന ഉണ്ടായിരുന്നില്ല എന്നത് ഖേദപൂർവം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഈ സംഘടന ബാഖിയാത്തിൽ അറിയിക്കുകയും ബാഖിയാത്തിലുള്ള ആലിമീങ്ങളും ഇതിൽ പങ്കെടുത്തു എന്ന പേരുകൊണ്ട് ചില ആളുകളൊക്കെ ഇതിനെ വിമർശിക്കുകയും ചെയ്തു. ബാഖിയാത്തിലെ ആലിമീങ്ങളെ ബാക്കവി മജ്‌ലിസ് എന്നും അല്ലാത്തതുമായ രണ്ടായി വിഭജിച്ചു എന്ന് പറഞ്ഞ് ഡോൺ ക്വിക്സോട്ടിൻ്റെ ഫ്രഞ്ച് നോവലിൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു സമരം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ചെറുപ്പത്തിൽ വായിച്ചൊരു നോവലാണ്, ഫ്രഞ്ച് നോവലാണ് ഡോൺ ക്വിക്സോട്ട്. ഈ ഡോൺ ക്വിക്സോട്ടിൻ്റെ സമരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യുദ്ധചരിത്രവും മറ്റൊക്കെ വായിച്ച് 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 തല കറങ്ങി മുമ്പേക്ക് യുദ്ധത്തിനോട് വലിയ താല്പര്യമായി.
അവസാനം രാജ്യം മുടിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ ഓരോ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനൊരുങ്ങി. അങ്ങനെ കാണുന്ന ബോർഡുകളോടും ഓരോ രാജ്യത്തിൻ്റെയും ബോർഡുകളും അതിൻ്റെ സ്വീകരികളുമൊക്കെ തല്ലിപ്പൊളിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം. ഇതെന്തിന്? ഞങ്ങളുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ബോർഡ് കണ്ട്, കണ്ണൂർക്കുള്ള ബോർഡ് കണ്ണൂർ എന്ന് എഴുതിച്ച ബോർഡ് കണ്ടാൽ അത് കണ്ണൂരാണെന്ന് സങ്കല്പിക്കുകയും, തിരുവനന്തപുരം പോകുന്ന വഴി തിരുവനന്തപുരത്തേക്കുള്ള വഴി എന്നൊരു ബോർഡ് കണ്ടാൽ ഇത് തിരുവനന്തപുരമാണെന്ന് സങ്കല്പിക്കുകയും, അല്ലെങ്കിൽ ഇത് മലപ്പുറം എന്നുള്ളൊരു ബോർഡ് കണ്ടാൽ ഇത് മലപ്പുറമാണെന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ട് ആ ബോർഡാണ് തല്ലിപ്പൊളിച്ചിട്ട് ഞാനിപ്പോൾ എന്തായി യുദ്ധം ചെയ്ത് ജയിച്ചു ആരായിട്ട്? തിരുവനന്തപുരം തല്ലി തകർത്ത് കണ്ണൂരിന് ഞാൻ വെട്ടി വീഴ്ത്തി മലപ്പുറം ഞാൻ തല്ലി തകർത്തു എന്ന ചിന്താഗതിയിൽ ഇദ്ദേഹം എത്തിച്ചിരുന്നു. ഇത് ആ കഥയുടെ ചുരുക്കമാണ്. ഈ നിലക്ക് വാക്കവി മജ്ലിസ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എന്താ വാപ്പ വാക്കവി മജ്ലിസ്? ഇതുവരെ ഉണ്ടാകാത്തൊരു സ്ഥിതി. വേഗം പോയി ബാക്കിയാ സാരിഹാത്തിൻ്റെ പ്രിൻസിപ്പളിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. എന്നിട്ട് ബാക്കിയാ സാലിഹാത്തിൽ നിന്നുള്ള ഉസ്താദന്മാർ തന്നെ ബാക്കവി ഉലമാക്കൾ രണ്ടായി തിരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കംപ്ലൈൻറ്റ്. ഇത് നമ്മുടെ ജനറൽ സെക്രട്ടറി യു കെ അബ്ദുൽ ലത്തീഫ് മൗലവിയും നമ്മുടെ പ്രസിഡന്റ് യൂസഫ് മൗലവിയും ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഘടന. എന്നിട്ട് വേറെ എന്താക്കി, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതേ പേരിൽ തന്നെ സംഘടന ബാക്കവി അസോസിയേഷൻ എന്നോ മറ്റോ ഉള്ള പേരിൽ വേറൊരു സംഘടന നിലവിൽ വന്നു. നിലവിൽ എന്ന് പറഞ്ഞാൽ സംഘടനയിൽ വന്നു സംഘടന പേര്. എന്നിട്ട് ഇത് ബാഖവി മജ്ലിസ് അല്ല, അസൽ ബാഖിയാത്തിന് ബാഖിയാത്ത് സ്വാലിഹാത്തിന് പാസ്സാവുന്നവർക്കുള്ള സംഘടന, ബാഖിമാർക്കുള്ള സംഘടന ഇതാണെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി. കുറച്ച് വിദ്യാർത്ഥികളൊക്കെ അതിൽ പെടുകയും ചെയ്തു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ വിഷയം പറയൽ എൻ്റെ ഉദ്ദേശം, അതല്ല എൻ്റെ ഉദ്ദേശം, അത് ഞാൻ പറയുന്നത് സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നപ്പോൾ പറയണം. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിന്ന് മാറിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബാഖിമാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ സംഘടന, ഇത് ശരിയായ നിലയ്ക്കിൽ ഫിഖ്ഹിൻ്റെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മസലകൾക്ക് ചോദിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയാനും അതിന് വിശദീകരണം കൊടുക്കുവാനൊക്കെ ഉള്ള കഴിവുള്ള ഒരു സംഘടനയായിട്ടാണ് ഇതിനെ അന്ന് ഇതിൻ്റെ വക്താക്കളായിരുന്ന ആളുകൾ കണ്ടിരുന്നത്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്നും തുറന്നു വരുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ പല കാര്യങ്ങളും നടക്കുമ്പോൾ ഇതെന്താണ് കാരണം ബാഖിയ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ പറയാനുള്ള കാരണം, അഅല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെല്ലാവരും അറിയും പോലെ ബാഖിയാത്ത് സ്വാലിഹാത്തിൻ്റെ സ്ഥാപകൻ റബീഉൽ ആഖർ 21-ന് അവരുടെ ജനനം. അങ്ങനെയുള്ള ദിവസത്തിൽ തന്നെ അവരോടൊരു ആണ്ട് കഴിക്കാന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് ഈ യോഗം പക്ഷേ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടി ബാനിയാദത്തിൻ്റെ പേരിലൊരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിന്ന് ലീവെടുത്ത്, ഈ വിനീതൻ ഇന്ന് ലീവെടുത്ത് പോന്ന്, ഇന്നും നാളെയും ഞാൻ ലീവാണ്, ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കി ആ സാലിഹാത്തിൽ ബാനിയാദത്തിൻ്റെ ആണ്ട് അടുത്ത വ്യാഴാഴ്ചയാണ് നടത്തപ്പെടുന്നത്. അവിടെ നടത്തപ്പെടുന്ന അടുത്ത വ്യാഴാഴ്ചയാണ്. എന്നാൽ അതിൻ്റെ മുൻപായി കൊണ്ട് യഥാർത്ഥമായ ഒരു ദിവസം അതിൻ്റെ ദിവസം തന്നെ നടത്താൻ നമുക്ക്
നടത്താനും കൂടാനും ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്തു എന്നുള്ളത് വലിയതായ ഒരു നിഅമത്താണ്. അള്ളാഹു തആല ഇതിനെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇലാ ഹദറത്തി സയ്യിദിന വസറദിന ബാനി ഹസ്രത്ത് അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. الله تعالى അവരുടെ പരിശുദ്ധമായ ഖബറിലേക്ക് അവർ മകനെയും ഖബറിലേക്ക് നമ്മുടെ ഈ ഖിറാഅത്തിനെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ കുറച്ച് ഖുർആൻ ഓതാനായിട്ട് പറഞ്ഞിരുന്നു, എല്ലാവരോടും ഓതാനം പറഞ്ഞിരുന്നു. ഒരു ഇസാല സവാബിന് വേണ്ടിയിട്ട് കുറച്ച് ഖുർആൻ ഓതുക, അവരുടെ പേര് ഖുർആൻ ഓതുക, നമുക്ക് വലിയ കൂലിയുള്ള കാര്യമാണ്, വല്ല ഫലമുള്ള കാര്യമാണ്, അതൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ കാര്യമുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ആധുനികമായ ചർച്ചാ വിഷയങ്ങൾ ചിലവും ഒക്കെ പറയുക, ആലിമ്യങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ കാര്യങ്ങളെ തമ്മിൽ സംസാരിക്കുക, ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വിഷയത്തിൽപ്പെട്ടതാണ്. മനസ്സിലെ, ഇന്ന് മുസ്ലിം ലോകം വളരെയധികം വലിയ പരീക്ഷകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും ആയിട്ട് മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും നിലക്ക് ആരോപണം നടത്തി മുസ്ലിങ്ങളെ വീഴ്ത്തുക എന്നുള്ള കാര്യം, ഇതിന് പല തന്ത്രങ്ങളും പല ഗൂഢശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാര്യമായിട്ട് മുസ്ലിമീങ്ങൾ എന്ന് വരുമ്പോൾ പറയുമ്പോൾ ഇത് ഏർക്ക് ഇസ്ലാമിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെയാണ്. മുസ്ലിമീങ്ങളുടെ നേതാവായിട്ട് ഇപ്പോൾ നേതാക്കളായിട്ട് നേരിട്ട് പറഞ്ഞാലതാറാണ് ആലിമീങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ബാഖവി ഉലമാക്കൾ. ഈ ബാഖവി ഉലമാക്കൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയണം, പഠിക്കണം, അതിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ പറയണം, അത് എങ്ങനെ പറയണം, ഏതൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളൊക്കെ ഇവിടെ ചർച്ചാ വിഷയത്തിൽ വരുന്ന ക്ലാസ്സുകളാണ്. അതിൽ ബഹുമാന്യന്മാരായ ആലിമ്യങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കാൻ ഏറ്റിട്ടുണ്ട്. ആ ക്ലാസ്സും നടക്കാൻ പോകുന്നു, ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇമാം, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുൽ മഷായിഖ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഖുത്ബുൽ ജമാനാണ്, ജനൂബുൽ ഹിന്ദിൻ്റെ തെക്കേ ഇന്ത്യയുടെ ഖുത്ബാണെന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു ഇവർ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഖുത്ബ് ജനൂബുൽ ഹിന്ദാണ്. ജനൂബുൽ ഹിന്ദിൻ്റെ തെക്കേ ഇന്ത്യയുടെ ഖുത്ബായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച മഹാനരാണ് ഇവരെ സംബന്ധിച്ച് ചരിത്രം പറയുകയാണെങ്കിൽ വളരെ പറയാറുണ്ട്. ദുന്യവിയായ പല ഉദ്യോഗങ്ങളും, കലക്ടർ ജോലി, ചുരുക്കി പറഞ്ഞാൽ കലക്ടർ ജോലി കിട്ടിയിട്ട് അത് സമ്മതിക്കാതെ നിന്ന് രാജിവെച്ച് സ്ഥാപിക്കപ്പെട്ട ചെറിയ ഒരു ദർസ് തുടങ്ങിയ സ്ഥാപനമാണ് മദ്രസ ബാഖിയ സ്വാലിഹ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഒരു സ്ഥാപനം, തെക്കേ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ദേറുലും ദയ്യൂബന്ത് മുഹമ്മദ് ഖാസിം നാനൂത്തവി എന്നവർ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ മുൻപായിട്ട് 10-15 കൊല്ലം മുമ്പായിട്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ബാഖിയ സ്വാലിഹ. ഇന്നറിയപ്പെടുന്ന ബാഖിയ സ്വാലിഹ അറബി കോളേജും അവിടുത്തെ ഭദ്രധവജയും ഇന്ന് ബാഖിയ സ്വാലിഹത്ത് അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഇന്നും അതിൻ്റെ യഥാർത്ഥമായ നിലയിൽ അതിൻ്റെ പഴയ പാഠ്യപദ്ധതി അനുസരിച്ച് ഇന്നും നടത്തപ്പെടുകയാണ്. ഇപ്പോൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞു, അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞു, മുക്കാക്കൊല്ല പരീക്ഷ അടുത്ത മാസം നടത്താനിരിക്കുകയാണ്. ഇങ്ങനെ അവിടെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല അച്ചടക്കത്തോടു കൂടെ, നല്ല ചിട്ടയോടു കൂടെ ഇവിടെ പഠിക്കണം. എല്ലാ ഇസ്ലാമിക കാര്യങ്ങളും ശരിയായ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കണം, അതവരുടെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ആഹ്വാനമാണ്
ബാനി ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായിട്ട് നൽകിയ പാഠങ്ങൾ, അത് ഇന്നും നടക്കുന്നുണ്ട്. ഇന്നും സുബ്ഹി നമസ്കാരത്തിന് ശേഷം കുറച്ചു നേരം ഖുർആൻ ഓതണം, അതിനുശേഷം 8 മണിയാകുമ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് 1 മിനിറ്റ് ഒഴുകാതെ ക്ലാസ്സിലെത്തണം. ഈ വിഷയത്തിൽ ഉസ്താദ്മാരോ കുട്ടികളൊന്നും വ്യത്യാസമില്ല, ഉസ്താദ്മാർക്കും പാടില്ല. 1 മിനിറ്റ് വൈകിയാൽ, 5 മിനിറ്റ് വൈകിയാൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടി. മനസ്സിലല്ലേ? ഈ ചുറ്റയിൽ തന്നെ ഒന്നും പോകുന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് സമയം കഴിഞ്ഞാൽ 12 മണിക്ക് പോയി ഭക്ഷണം കഴിക്കണം. വീണ്ടും ഇമാം ജമാഅത്തിന് കഴിഞ്ഞ് ളുഹറിന് വേണ്ടി ജമാഅത്തിന് പോകണം. ളുഹർ നിസ്കാരത്തിന് ജമാഅത്തിൽ ഒരു കുട്ടിയും ഒഴിവാകാൻ പാടില്ല. ഒഴിവായാൽ അവർക്കന്ന് ഭക്ഷണമില്ല. ടോക്കൺ സിസ്റ്റമായിട്ട് വെക്കുന്നു. ആണ്ട് കിടക്കുമ്പോൾ ടോക്കൺ കൊടുക്കും, എന്നിട്ട് ഇവരുടെ ടോക്കണിലേക്ക് ചോറ് കിട്ടും. മനസ്സിലല്ലേ? അങ്ങനെ അവർ ക്ലാസ്സിൽ പോകണം. ക്ലാസ് കഴിഞ്ഞ് ഒഴിഞ്ഞ് 5 മണിക്ക് ശേഷം പുറത്തു പോയാൽ അല്പം നേരത്തേക്ക് വേണമെങ്കിൽ പുറത്തു പോകാം. മഗ്‌രിബിൻ്റെ ശേഷം മഗ്‌രിബിൻ്റെ നേരത്ത് ഇതുപോലെ ജമാഅത്ത് പങ്കെടുക്കണം. മഗ്‌രിബ് കഴിഞ്ഞ് എല്ലാവരും നമ്മളെ ദർസുകളിൽ 2 ദർസിക്ക് പോകുന്ന മാതിരി കുട്ടികൾ മുസാബ് എടുത്ത് കിതാബ് എടുത്ത് ഓതാതിരിക്കണം. ഇത് കഴിഞ്ഞ് ഇഷാ വരെ കിതാബ് ഓതി, പിന്നെ ഭക്ഷണം കഴിഞ്ഞ് ഇഷാനിസ്കാരം കഴിഞ്ഞ് ഒന്ന് വീണ്ടും പോകണം. അങ്ങനെ 2 ദർസിന് വാരം 2 വീണ്ടും ഒരിക്കണം. ആ സമയത്ത് ഇതിലൊക്കെ മേൽനോട്ടത്തിന് ഉസ്താദ്മാരുണ്ട്, നിഗ്രാനി ഉസ്താദ്മാരുണ്ട്. ഇങ്ങനെ ഉസ്താദ്മാരുടെ മേൽനോട്ടത്തിൽ ഇപ്പോഴും ഈ കുട്ടികളെ സിസ്റ്റമാറ്റിക്കായിട്ട് ബാക്കി അസ്വാലിഹാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ ടെലഫോണോ ക്യാമറയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ടെലഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ടെലഫോൺ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ വക്കൽ ടെലഫോൺ പിടിച്ചാൽ അവനെ പുറത്താക്കും. ഈ കൊല്ലം 5-6 കുട്ടികളെ പുറത്താക്കിയിട്ടുണ്ട്. കാരണം ടെലഫോൺ ആര് കിടന്നുറങ്ങിയാൽ അവർക്ക് ഉറക്കം പോലില്ല, അവർ ടെലഫോണിൻ്റെ പണിയേക്കാണ്, അവരുടെ ടെലഫോൺ കാണാൻ പാടില്ല. ഇതൊക്കെ ബാക്കി സാലിഹാത്തിൻ്റെ സവിശേഷതയാണ്, ഇന്നും നിൽക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ വളരെയധികം തർബിയത്ത്, തഅലീം മാത്രമല്ല തർബിയത്തോടുകൂടെ ശരിക്ക് വളർത്തി തസ്കിയത്തോടുകൂടെ വളർത്തുന്നൊരു സ്ഥാപനമാണ് ബാക്കി സാലിഹാത്ത്. ഇതാരെയും ഒരു 10 രൂപയെ പിരിച്ചു കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന സ്ഥാപനമല്ല. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷമോ 2 ലക്ഷമോ ഒരാൾ സംഭാവന ചെയ്ത് അത് വാങ്ങി നടത്തുന്ന സ്ഥാപനമല്ല. അപ്പം അതുകൊണ്ട് ഒരാളെയും ഇതിലെ പ്രേരണ ഇല്ലാത്ത, ഒരാളുടെയും പ്രോത്സാഹനം ഇല്ലാത്ത തലക്ക് ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലഹിയുടെ സ്വത്ത് കൊണ്ട് തന്നെ നടത്തപ്പെടുന്ന സ്ഥാപനമാണ്. അത് ഹലാലായ സ്വത്ത്. അതാണ് പറയുന്നത്, നല്ല ഹലാലായ സ്വത്ത്. ഹലാലായ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഭക്ഷണത്തിന് വേണ്ടി അയലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലഹി ലേശം ഉപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ട് ആ ഉപ്പിന് വേണ്ടി പൈസ അടച്ച ആളാണ് അറിയതിന് സ്ഥാപകൻ. എന്താ ഇത്? കുട്ടികളുടെ ഭക്ഷണമാണ്. ആ കുട്ടികളുടെ ഭക്ഷണത്തിൽ കൊണ്ടുവന്ന ഉപ്പാണ്, അതിന് വേണ്ടി ഉപ്പ് വാങ്ങി അതിന് പൈസ തൂട്ടി. കണ്ട, ഇതായിരുന്നു അവർ അതിനാചരണം. ഇന്നും അങ്ങനെ തന്നെ. ഉസ്താദന്മാരായ ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടില്ല, ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കും. ഫ്രീയല്ല ഉസ്താദന്മാരുടെ ഭക്ഷണം, ഫ്രീയല്ല. അതിനെന്താക്കണം? പൈസ കൊടുക്കണം. പൈസ കൊടുത്താൽ കിട്ടും. കാരണം ഇതുകൊണ്ട് ഇത് ആരോ ഒക്കമാണിത്? മുത്താലിമീങ്ങൾക്കുള്ള വഖഫാണ്, താലിമീങ്ങൾക്കുള്ള വഖഫാണ്. ഈ വഖഫിൻ്റെ പണത്തിൽ ചെലവാക്കുന്നിടത്തുള്ള ശ്രദ്ധയാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തൗഫീഖ് കൊണ്ട് ഹലാലായ മഹലായ അവരെ സ്വത്തിൻ്റെ വരുമാനം, അതിൻ്റെ വഖഫിൻ്റെ വരുമാനം ഇന്നും ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ പൈസക്കും ആവശ്യമില്ല. ലക്ഷങ്ങൾ, കോടികൾ ചെലവാക്കാൻ വേണ്ടി വന്നാൽ കോടികൾ അവർക്ക്, ഒരു 2 ആളോ 3 ആളുണ്ടാവും, അവർ കോടികൾ എത്ര കോടിയാണോ വരാനെടുത്തു. തിരുവും കാര്യം നേരില്ല. ഇങ്ങനെ നടത്തുന്നു. അപ്പോൾ കുട്ടികൾ എന്തായിരിക്കും? ഹലാലായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ നല്ലതായ സ്വാലിഹ്യങ്ങളായിത്തീരാൻ നല്ല സാധ്യതയാണ്. മറ്റുള്ളവർക്ക് പോയി വന്നു നടക്കാനോ അല്ലെങ്കിൽ വേറെ, ഞാൻ ഒരു കുട്ടി കുറ്റം പറയല്ല, അവർക്കിത് വേറെ വല്ല സമ്മേളനത്തിന് പോകാനോ നോട്ടീസ് ഒട്ടിക്കാൻ പോകാനോ ഇതിലൊന്നും അവിടെ കുട്ടിക്ക് സമയമില്ല, അവരനുവദിക്കൂല. മനസ്സിലെ? മിഞ്ഞാന്നൊരാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ദറസ് കുട്ടികളെ ശ്രമിക്കുന്നിരിക്കുകയാണ്, നമ്മളെ മലയാളക്കാരനാണ്,
പറഞ്ഞു എന്തേ വന്നു വെച്ചാൽ കുറച്ച് ചോര വേണം, എന്ത് വേണം, ബ്ലഡ് വേണം. ഏ എന്താണത്? നമ്മളൊരു കുട്ടിനെ സി എം സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കോളേജ് എത്തപ്പെടാൻ മാത്രമേ കാരണം ഉണ്ടാവാം. സുബ്ഹാനല്ല, ആരത് പറഞ്ഞു വെച്ചു? ആ പറഞ്ഞാളെങ്ങനെ വിളിക്കുക? ഞാൻ പറഞ്ഞോളാം മൂപ്പരോട്, ഇവിടെ ബ്ലഡ് ബാങ്ക് ഉണ്ട് ഞങ്ങൾക്ക്. ഇവിടുത്തെ കുട്ടിക്ക് ഒരു മണിക്കൂർ പോലും പുറത്തോട്ട് പോകാണെങ്കിൽ ഇത് വേണം ഉസ്താദിന് അനുവാദം കൂടാതെ പുറത്തു പോകാൻ പാടില്ല. അത് രക്തം കൊടുക്കണോ എന്ത് കൊടുക്കലാണെങ്കിലും അവരെ ഭക്ഷണം ഇവിടുത്തെ അവരെ രക്തവും ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ്, ഇവിടുത്തെ രക്തമാണ്. ഇത് വെറുതെ ഇത് തബറു ചെയ്യാനുള്ള അധികാരം ഉണ്ടവർക്ക് ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ മാനേജ്മെൻ്റ് അതിനെ സമ്മതിക്കില്ല, അതൊക്കെ വിചാരിക്കും വേണ്ട. ആയിക്കോട്ടെ, എനിക്ക് അറിയാതെ വന്നാണെന്ന് ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോട്ടെ കേട്ടില്ല. ഇതാണ് സ്ഥിതി. ഇത്രയും കൺട്രോളോട് കൂടെ നമുക്കിപ്പം ഒരു ഒരു കുപ്പി ചോര വേണം എന്ന് പറഞ്ഞാൽ ചോറ കൊടുക്കുന്നില്ല. ഇത് നമ്മൾക്കാരെ വില വെക്കോ ഇല്ല. ഇതിലൊക്കെ ഏതുണ്ട്? ഷർത്തുകൊണ്ട് ഒരാളുടെ ചോര മറ്റാൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഒരാളുടെ കിഡ്നി ഒരാൾക്ക് വെക്കാൻ പാടുണ്ടോ ഇല്ലേ? അംഗങ്ങൾ അങ്ങോട്ടും ചർച്ച ചെയ്യണം. ഇതൊക്കെ ഫിക്കിയായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഏതായിരുന്നാലും ആ ചർച്ച ഒന്നും വായിച്ചു കൊണ്ടല്ല പറഞ്ഞ് ബാക്കി അവസാധീനത്തിലതില്ല. അത് അനുബന്ധിക്കുന്നില്ല. ബാക്കി അവസാധീനത്ത് കുട്ടികൾ പഠിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ ആരോഗ്യകരമായ നിലവാരങ്ങൾ സൂക്ഷിക്കുക, ഇതൊക്കെ ബാക്കി അവസാധീനത്തിൻ്റെ ധിമ്മത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് അത്. അപ്പം എന്തിനു പറയുന്നു? അപ്പം ഈ വക കാര്യങ്ങൾ ഫിഖ്ഹിൻ്റെയും മറ്റും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആരാക്കണം, ഉലമാക്കളായ ആളുകളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന ആധുനിക ലോകത്ത് നടക്കുന്ന ഒരു ചിന്താ വിഷയം, മുത്തലാഖിൻ്റെ വിഷയം പറഞ്ഞാണ് പത്രത്തിൽ സാധാരണ നിങ്ങൾ കേട്ടിരിക്കും. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താ സാധനം? അങ്ങനെ ഉണ്ട് മുത്തലാഖ് എന്ന സാധനം. അത് ഗവൺമെൻറ് നിരോധിക്കുന്ന ഒരു ആക്ട് കൊണ്ടുവന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുകയാണ്. ഈ പാസ്സാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. അവസാനം ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കുന്ന അതിൻ്റെ ക്രിമിനൽ കുറ്റക്കൂടി വെച്ചുകൊണ്ട് അഥവാ ഒരാൾ മുത്തലാഖ് ചെയ്താൽ തീർച്ചയായിട്ടും അവനെ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിക്ഷാപരമായ നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് രാജ്യസഭയിലേക്ക് വന്നു. രാജ്യസഭയിൽ ഒച്ചപ്പാടായി. രാജ്യസഭാസ്കാരനൊക്കെയല്ല, ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചില്ല. അതിരിക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം? ആലിമികളായ ആളുകൾ എന്താണ് ഈ മുത്തലാഖിനെ പറ്റി മനസ്സിലാക്കുന്നത് എന്ന് ചെറിയ ഒരു സൂചന മാത്രം പറയുകയാണ് ഞാൻ എൻ്റെ സമയം ഉപയോഗിക്കുന്നത്. മുത്തലാഖ് തന്നെ മൂന്ന് തലാഖും ചെല്ലനാണ്. മൂന്ന് തലാഖ്, ഒരാൾ അവൻ്റെ ഭാര്യയെ മൂന്ന് തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പറയുന്നു? മുത്തലാഖ് എന്ന് പറയുന്നു. അപ്പം എന്ത് പോകും? മൂന്ന് തലാഖും. ഈ മൂന്ന് തലാഖും പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഒരു മുഹല്ലിലിൻ്റെ തഹ്ലീൽ വേണം. പിന്നെ അവനെ കല്യാണം ചെയ്യിക്കണമെങ്കിൽ തഹ്ലീൽ വേണം. എല്ലാം ചാത്ത പോലെ പറ്റില്ല. ഇതാണ് സംഗതി വിഷയം. ഇപ്പം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് മൂന്ന് തലാഖിനെപ്പറ്റ വിഷയം. ഈ മൂന്ന് തലാഖെന്നല്ല ഞാൻ പറയുന്നത്, ഒരു തലാഖിൻ്റെ വിഷയം എടുക്കുക അത് വേണ്ട. തലാഖിന് മുമ്പ് നിക്കാഹിൻ്റെ കാര്യം എടുത്തോളി. എന്താ തലാഖിന് നമ്മുടെ ഇസ്ലാമിൽ കൽപ്പിക്കുന്ന സ്ഥാനം എന്താണ്? ഇത് ക്രിസ്ത്യാനികളെ പോലെയുള്ള മതമല്ല ഇസ്ലാം. ക്രിസ്ത്യാനികളിൽ ഒരിക്കൽ തലാഖ് പാടില്ല എന്നുള്ള പാസ്സാക്കി. അങ്ങനെ രണ്ടാമത് ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ തലാഖിന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർപ്പാപ്പയിലേക്ക് മാർപ്പാപ്പയെ റോമിലേക്ക് ഹർജികൾ അയച്ചു വന്നുകൂടി. അവസാനം റോമിൽ വെച്ച് അവർ തീരുമാനിച്ചു തലാഖ് അനുവദനീയമാണെന്ന് പാസ്സാക്കിയപ്പോഴേക്ക് മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് വിവാഹമോചനങ്ങൾ നടന്നു എന്നാണ് പറയും ചരിത്രം പറയുന്നത്. ഇത് ക്രിസ്ത്യാനികളുടെ ചരിത്രമാണ്. അങ്ങനെയല്ല ഇസ്ലാമിൽ തലാഖിൻ്റെ വിഷയം. തലാഖിൻ്റെ വിഷയം എങ്ങനെയാണ്? പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പാടില്ല എന്ന് പറയുന്നില്ല. പാടുണ്ട് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് ചില നിബന്ധനകളോട് കൂടിയാണ്. അത് നിക്കാഹിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറയുന്നത്. നിക്കാഹ് എന്താണ്? നിക്കാഹ് എന്താണ്? ദാറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് വുമൻ. ആണും പെണ്ണും നല്ല നടത്തുന്ന ഒരു കോൺട്രാക്റ്റാണ്. ഇതാണ് നിക്കാഹ്. ഒരു പുരുഷനും ഈ പുരുഷനെ തിരഞ്ഞെടുക്കുന്ന പെണ്ണും ഈ വൈഫും തമ്മിൽ നടക്കുന്ന ആ വൈഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരാണ്? അവൻ്റെ ഉപ്പയോ അവൻ്റെ ജേഷന്മാരോ അനുജന്മാരോ ആരെങ്കിലും ആങ്ങളാരെ പ്രായപൂർത്തിയെത്തിയ ആളുകൾ ഇത് പങ്കെടുത്തുകൊണ്ട് നടത്തുന്നതാണ്. സംഭവിച്ചു തുക്ക വാങ്ങുക തുക്ക എന്ന് പറഞ്ഞ് പിജാപ്പോ ഞെടിച്ചു.
നിക്കാഹിന്റെ സീഗതല്ലേ, അതാണ് ഈ കോൺട്രാക്ഷൻ. ഇങ്ങനെ വരും മറ്റുണ്ടായി സംഭവിച്ചിട്ടുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കബീലത്ത് ഒന്ന് സ്വീകരിക്കുക, ഇതാണ് നിക്കാഹ്. ഈ നിക്കാഹിന്റെ സമയത്ത് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ആരോടാണ്? ബാക്കിമാരോടാണ് ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? ഉസവ്വിജുക അലാ മാ അമറ അല്ലാഹു ബിഹി മിൻ ഇംസാകി ബിമഅറൂഫിൻ ഔ തസ്രീഹി ബിഇഹ്സാൻ. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഞാൻ നിനക്ക് ഈ പെണ്ണിനെ കെട്ടിച്ചേരുന്നു മോനെ, അപ്പം പറയുന്നു, അല്ലെങ്കിൽ ജേഷം പറയുന്നു, എൻ്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചേരുന്നു. എന്തിന്? അലാ മാ അമറല്ലാഹു ബിഹി, അല്ലാഹു കൽപ്പിച്ച നിയമപ്രകാരം. അതെന്താണ്? മിൻ ഇംസാകിം ബി മഅറൂഫിൻ ഔ തസ്രീഹിം ബി ഇഹ്സാൻ. ഒന്നിരിക്കൽ അവളെ നിനക്ക് വേണോ? വേണമെങ്കിൽ നല്ല നിലക്ക് വെച്ചുക, ഭാര്യയും ഭർത്താവ് നല്ല നിലക്ക് വെക്കുക. ഇല്ലേ വെച്ചുകൂടെ തസ്രീഹിം ബി ഇഹ്സാൻ, തലാക്കിയില്ല. ഇതാണ് അന്നത്തെ കണ്ടീഷൻസ്. ആദ്യം നടക്കുന്ന നിക്കാഹ് സമയത്ത് പറയുന്ന കണ്ടീഷനാണ്, മനസ്സിലല്ലേ? ഇത് പറയേണ്ട വിഷയമൊന്നുമില്ല, എല്ലെങ്കിലും ഇതിന് എല്ലാവർക്കുള്ളതാണ്. എല്ലാ മതത്തിലുണ്ട് വിവാഹമുണ്ട്, വിവാഹ മോചനമുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ വിവാഹ മോചനം അങ്ങനെ കണക്കാക്കിയാൽ പറ്റില്ല. എന്നിട്ട് ഇസ്ലാമിൽ അതുണ്ട്, ഇതുണ്ട്, അങ്ങനത്തെ മോചനമുണ്ട്, മുത്തലാക്ക് എന്ന ഒരു വിഷയമുണ്ട്, ത്രീ ഡൈവേഴ്സ് അങ്ങനെ ഒരു ഡൈവേഴ്സ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒലപ്പാൻ വായിച്ചുകൊണ്ട് മുസ്ലിമുകളെ പീഡിപ്പിക്കാൻ നോക്കണ്ട, മനസ്സിലല്ലേ? എന്താണ് ഈ മുത്തലാക്ക് നമ്മൾ ചിന്തിക്കുക. ഇത് അപ്രകടിച്ച് നോക്കുമ്പോൾ ഈ തലാഖിനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്, തലാഖിന് ആവശ്യമുണ്ടോ ഇല്ലേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നിലക്കും ഒക്കാത്തൊരു കണ്ടീഷൻ വന്നാൽ അപ്പം ഇസ്ലാമിൻ്റെ വിധി എന്താണ്? ഇസ്ലാമിൻ്റെ വിധി എന്താണ്? വൈൻ ഹാഫ അല്ലാ ഹുദൂദല്ലോ. ഭാര്യയും ഭർത്താവും ഇത് ഒരിക്കലും ഈ കണ്ടീഷൻ നടന്നു പോകാൻ സാധ്യമല്ല. ആ കണ്ടീഷനിലേക്ക് വരുമ്പോൾ കുറേയധികം ഉപദേശിക്കാറുണ്ട്. ഫിൽമദാജി, ഇത് ആദ്യം പറഞ്ഞ കണ്ടീഷനാണ്. നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വെറുതെ പിടിച്ച് തല്ലാൻ പാടില്ല. നിങ്ങളെ ഭാര്യയാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അടിമകളല്ല. അബിദിനെ തല്ലും പോലെ തല്ലാൻ പാടില്ല നിങ്ങളുടെ അടിമ ഭാര്യയെ. ഭാര്യയെ നിങ്ങൾ എന്താക്കണം? സൂക്ഷിക്കണം. അവർക്ക് നിങ്ങൾ ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിനക്ക് ഉപദേശം കൊടുത്ത് ഇതൊക്കെ ചെയ്ത് ചുരുക്കി പറയാണ്, നടക്കുന്നില്ലെങ്കിൽ ആലിമ്യങ്ങൾക്ക് എത്ര മതിയല്ലോ. ഒൽ ഹെറു യക്കഫിഹിൽ ഇഷാറത്തു ഒൽ അബുദു യുദറബു ബില്ലസ എന്നാണ് അറബി പഴഞ്ചൊല്ല്. അറബികളാണെങ്കിൽ അടിമകളാണെങ്കിൽ വണ്ടിയെടുത്ത് തല്ലണം, ഹെറുറാണെങ്കിൽ ഇത് വെച്ചാൽ സൂചനകൾ വരും. അപ്പോൾ ആലിമ്യങ്ങളാങ്ങളൊക്കെ ആലിമ്യങ്ങളാണ്, ഫുഖഹാക്കളാണ്, ബാഖിയുമാരാണ് എന്നൊക്കെ അത്രയൊക്കെ പറഞ്ഞാൽ മതി. എന്താ അവസാന പിന്നത്തെ പറഞ്ഞ് രണ്ട് കൂട്ടവും തെറ്റിപ്പോവുകയാണെങ്കിൽ ഒരു നിലക്കും ഒത്തുപോലെ അത് കണ്ടാവുക. അവിടെ എന്താക്കണം? ഹക്കമമ്മിൻ അഹ്ലിഹ വ ഹക്കമമ്മിൻ അഹ്ലിഹി വ ഹക്കമമ്മിൻ അഹ്ലിഹി, രണ്ട് പ്രതിനിധികളാക്കണം. പുരിയാപ്പള്ളയുടെ ഭാഗത്ത് ഒരാൾ, പുതിയൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ, രണ്ട് കൂട്ടും തമ്മിൽ ചർച്ച ചെയ്യണം. ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിക്കില്ലാഹു ബൈനഹുമാ, ഇവർ രണ്ടാളും ശരിക്കും ഇസ്ലാഹിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഭാര്യയും ഭർത്താവും ഒപ്പിച്ചു കൊണ്ടാൻ സാധിക്കും. അപ്പോഴും തലാക്കില്ല കേട്ടോ, തലാക്കില്ല, ഒരുമിച്ചു. പിന്നെയും തുടങ്ങിയ ഒരു ഭർത്താവ് ഈ ഭാര്യയെ പീഡിപ്പിക്കുകയാണ്, ഭാര്യയോട് കള്ളു കുടിച്ചു വന്നാണ്ടോ മറ്റോ ഉറുപ്പ് വല്ലാതെ ശല്യപ്പെടുത്തുകയാണ്, ഭാര്യയോട് ഇത്ര ഉറുപ്പിയാണ് എൻ്റെ തരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും പറയാണ്, ഭാര്യ ഇത്ര ഉറുപ്പി കൊടുക്കാണ്ടോ, എൻ്റെ വാപ്പാറോട് വാങ്ങിക്കൊണ്ട, ഒരു 10,000 or 100,000 കൊണ്ട. ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം നിങ്ങൾ പറയും? ആ ഉറുപ്പി കൊടുക്കാൻ വേണ്ടി സാധിക്കൂല. അപ്പോൾ പെണ്ണിനെ ദുരിതത്തിൽ അറിയിക്കേ. ഇങ്ങനെ നിർബന്ധമായ സാഹചര്യത്തിൽ എന്താക്കാം? പെണ്ണിനിക്ക് ഒഴിവാൻ ഭർത്താവ് തലാഖ് ആവശ്യപ്പെടാൻ ഭർത്താവ് തലാഖ് ചെയ്യാൻ, അങ്ങനെ തലാഖ് ചെല്ലെങ്കിൽ ചെല്ലുന്നില്ലെങ്കിൽ ഹുൽഹി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയോടെ വെക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് ഒരു ലംസം കൊടുത്തില്ലെങ്കിൽ എന്താക്കാം? ഒഴിവാൻ. അതെനിക്ക് ആ ഹുൽഹി ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇതുമില്ലെങ്കിൽ ഇങ്ങനെ ഇതായി. ഈ പെണ്ണിൻ്റെ ഭാഗത്തല്ല, ആണ്ണേനെ വെറുതെ തലാക്കലാണ്. തല്ലാക്കാണ് എന്തൊക്കെ? രണ്ടാമത് എനിക്ക് കുഴപ്പമുണ്ട്, ഒഴിവാക്കിയാലും ഇനി ആവശ്യം വന്നെങ്കിലോ എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ? എന്നാ ഒരു തലാക്കലിയാൽ മതി, രണ്ടെണ്ണം വേണ്ട, തലാക്ക് ഒന്ന്, പിന്നെ ഒന്നും കൂടി ചെല്ലോ, രണ്ട്,
പിന്നെ ഒന്നും കൂടി ചൊല്ലിയാലോ മൂന്ന്. അങ്ങനെ മൂന്ന് തലാഖും പോയി കഴിഞ്ഞാൽ ഇപ്പോഴാ മുത്തലാഖായിട്ടുള്ളൂ. ഈ മുത്തലാഖ് ആരാണ് ചൊല്ലുക? മൂത്തലാഖ് ആരാ ചൊല്ലുക? ഇങ്ങനത്തെ നിർബന്ധ സാഹചര്യങ്ങളിൽ മാത്രം എടുക്കുന്നൊരു വടിയാണിത് മുത്തലാഖുകാരൻ്റെ വിഷയം. ഇത് ജായിസാണെന്നോ സുന്നത്താണെന്നോ വാജിബാണെന്നോ ഫിഖ്ഹിൻ്റെ കിതാബുകളിലുണ്ടോ എന്നൊക്കെ അറിയലുണ്ടോ? ഇല്ല, ആരും പറയുന്നില്ല. പിന്നെന്തിനാ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത്? ഓ, നമ്മൾ സ്ത്രീകളെ രക്ഷപ്പെടുത്താനാണ്. മുസ്ലിങ്ങൾ ഇക്കാലം വരെയായിട്ട് ഇതാ നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവായി അല്ലേ? ആ കാലം മുതൽക്ക് പല പ്രധാനമന്ത്രിമാരും വന്നു, പല ഗവൺമെൻറ്റുകൾ വന്നു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വന്നു, ബി ജെ പിൻ്റെ ഗവൺമെൻറ് വന്നു, ഇപ്പോൾ ബി ജെ പിൻ്റെ ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. ഇവിടെ മാത്രമേ ഇതുള്ളൂ, ഈ മുത്തലാഖിൻ്റെ വിഷയം പാസ്സാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിഷയത്തിൽ അഭിമാനകരമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് തീരുമാനം. ആ ശരി തന്നെയാണ്, നല്ല അഭിമാനം തന്നെയാണ്. അഭിമാനത്തിന് എന്ത് പേരിച്ചു? ദുരഭിമാനത്തിന് അഭിമാനം എന്ന് പേര് വെച്ചാൽ അഭിമാനമാകാൻ പോകുന്നുള്ളത്? ഉപ്പ് ചാക്കിൻ്റെ മുകളിൽ ഉപ്പിൻ്റെ മേലെ ചാക്കിൻ്റെ മേലെ എഴുതി വെച്ചത് പഞ്ചസാറാന്ന് എഴുതിയ പഞ്ചസാര ആയത്. ഈ പൊന്നെ ആർക്കും അറിയാത്ത ബുദ്ധി. ഞാൻ രാഷ്ട്രീയമായിട്ട് പറയല്ല, അതിരിക്കട്ടെ, അതല്ല. ഏതായിരുന്നാലും നമ്മളൊക്കെ എന്താണ് ഇവിടെ ഉണ്ടായത്? എന്താ എന്താണെന്ന്? ഇവിടെ മുസ്ലിമീങ്ങൾ ആരാണ് മുത്തലാഖ് നടപ്പാക്കുന്നത്? എന്താ നടപ്പാക്കേണ്ട ആവശ്യം? ഇതാ ചെയ്യാം. ഈ മുത്തലാഖ് മുസ്ലിമീങ്ങളിൽ ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു കാര്യമാണ്. മുസ്ലിങ്ങളല്ലാതെ വെറുതെ തലാഖിലി കൊണ്ട് വിടുന്നില്ല. ഈ തലാഖ് ചൊല്ലുന്നത് പെണ്ണിൻ്റെ അനുഗ്രഹമാണ്, പെണ്ണിൻ്റെ ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. പക്ഷേ കാരണം ഈ പെണ്ണി കഷ്ടപ്പെടുകയാണ്. ഒരു നിലക്കും ഇവൻ ഇതില്ല ഒഴിവാകാതെ തലാഖിയല്ലാതെ നിർത്തിപ്പോയാൽ ആണും പെണ്ണും തമ്മിലുള്ള ചെറിയ രണ്ട് കുഴപ്പം, ഈ കുഴപ്പം രണ്ട് വ്യക്തികളുടെ കുഴപ്പം, രണ്ട് കുടുംബങ്ങളുടെ കുഴപ്പമായി മാറുന്നു. രണ്ട് കുടുംബത്തിന് കുടുംബമായി, രണ്ട് കുടുംബത്തിൻ്റെ അല്ല, പിന്നെ രണ്ട് പ്രദേശത്തിൻ്റെ ആയി, രണ്ട് രാജ്യത്തിൻ്റെതായി തിന്നു. ഇങ്ങനെ തമ്മിൽ ബഹളം വന്നാൽ അവിടെ എന്താണ് തലാഖ് ചൊല്ലുക, തലാഖ് സ്വീകരിക്കുക എന്നുള്ള സമ്പ്രദായം അവിടെ വെച്ചു കൊടുത്തു. ഇതാണ് ഏതാക്കിയത്? ഇസ്ലാം ചെയ്തത്. ഇതാണുള്ളത്. ഇതുകൊണ്ട് എന്തായി തീർന്നു? പെണ്ണുങ്ങൾ രക്ഷയുണ്ടാകുന്നത്, പെണ്ണുങ്ങൾ സഹായിക്കുകയാണ്. ഈ കഷ്ടപ്പെടുന്ന പെണ്ണിനേക്കുള്ള ബുദ്ധിമുട്ട് തീർക്കുക. നേരെ മറിച്ച് ഇതും ചെല്ലാൻ പാടില്ല എന്ന് വെക്കുകയാണെങ്കിൽ ഈ പെണ്ണ് നരകിച്ചു കൊണ്ടിത് മരിക്കുന്നവരെ ഈ നരകയാതനയിൽ തന്നെ കടന്ന് കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വട്ടം തലാക്കിയല്ലി വീണ്ടും മടക്കിയെടുത്ത്, രണ്ട് തലാക്കിയല്ലി മടക്കിയെടുത്ത്, മൂന്ന് തലാക്കിലുണ്ട് എല്ലാം പാടില്ല, ക്രിമിനലാണ് ചെല്ലാൻ നമ്മൾ ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ ആവശ്യപ്പെട്ട് തലാക്കെല്ലാം പാടില്ല, ജയിലിക്കാണ്ട് കൊണ്ടിരും, ഞാൻ തലാക്കിയല്ലൂല എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനൊക്കെ അവിടെ ഗുണം ഉണ്ടാകുന്നു, ദോഷം ഉണ്ടാകുന്നു. നിങ്ങൾ ആലോചിക്കുക, മനസ്സിലെ? അപ്പൊ പെണ്ണുങ്ങൾക്കുള്ള നാശമാണ്, അവർക്കുള്ള നശീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്നത് അത് ശരിയല്ല. അത് സ്ത്രീകൾക്കുള്ള അവസാനത്തെ ഒരു യന്ത്രമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് അനുവദനീയമാണ്. അതും സുന്നത്ത് എന്നോ വുജൂബ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്കോ ഇതില്ല മുസ്ലിമുകൾ നടപ്പാക്കാന്ന് പറയുന്നില്ല. അപ്പൊ ഖാദിമാരായി ജോലി ചെയ്യുന്ന നിങ്ങളും ആലിമീങ്ങളായി പഠിപ്പിക്കുന്ന നിങ്ങളൊക്കെ തന്നെ എന്തായിരിക്കും ഈ വിഷയം ശരിക്കും പഠിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണിത്, ദീൻ ആരെ വെക്കുന്ന അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണ്. ഇതാരാണ് ഇന്ന ദീൻ ഇൻദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണിത്. ഇത് ഒരാളെന്തല്ല പറഞ്ഞിണ്ടാക്കുന്നതല്ല, ഒരാൾക്ക് ഇഷ്ടം പോലെ മാറ്റാൻ പറ്റുന്നതല്ല. അള്ളാഹു തീരുമാനിച്ച തീരുമാനമാണ്, അള്ളാഹു തീരുമാനിച്ച തീരുമാനം. അത് രണ്ടാമത് മാറ്റി ഭരിക്കാൻ ഒരാൾക്കും ഇതിൽ അധികാരമില്ല. അതൊന്നല്ലേ പിന്നെ മുത്തലാഖിൻ്റെ വിഷയം. ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമാണ്. അതെന്താ? ഏക സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞ ഒരു വിഷയം. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിലുണ്ടായിരുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കണം. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും ഒക്കെ എഴുതണം ഒരേ ഒരു ശിക്ഷ നിലവാരം നടപ്പാക്കണം. അതിലേക്കുള്ള പോകാണ്. ഇതിവിടാണ്ട് വ്യക്തി മുത്തലാഖിൻ്റെ ചെറിയ വിഷയം എല്ലാവരും കൂടി ഇതാക്കണം. ഒന്നാണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഇവിടെ മുസ്ലിങ്ങൾ ശതമിടുവാൻ നമുക്ക് ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇതിന് ആരെങ്കിലും ഒച്ചപ്പാടുണ്ടാകുമോ ഇല്ലേ? ഒന്ന് ശതിപ്പിക്കാൻ വേണ്ടി ഒരു പണി ഒന്ന് കണ്ടുപിടിക്കാണ്ടത്തെ പണിയാണ്. ഓരോ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്ന വിദഗ്ധമായി നടത്തിയ പരിപാടിയാണ്. എന്നാൽ ഏക സിവിൽ കോഡിൻ്റെ കാര്യം ഇവിടെ നടക്കുകയില്ല.
കാരണം ഇന്ത്യയിൽ ഉണ്ടാകുന്ന മതകർ നമ്മുടെ ഇത് ഭരണഘടന എല്ലാ മതക്കാരായ ആളുകൾക്കും അവരെ മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടെ ഇവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഹിന്ദുവാണെങ്കിലും ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ മതമായി ജീവിക്കാം, മുസ്ലിമിൻ്റെ മുസ്ലിമിൻ്റെ മതമായി ജീവിക്കാം, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ മതമായി ജീവിക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും അവനവൻ്റെ മതവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അധികാരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. 21-ാമത്തെ നമ്പറാണേലോ അതിന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടൊന്നുമില്ല അറിയുന്നത്. ഇത് മാറ്റാണെന്ന് പ്ലാനുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉള്ള സമയത്ത് നമുക്ക് അത് ആക്കുകയും ചെയ്യാം, മാറ്റി നോക്കിയാലോ. അതിന് മാറ്റി നോക്കാൻ മുമ്പേ ഇതാ ഞാൻ ചെറിയൊന്ന് ഞെട്ടിച്ചു വെക്കുന്നത് ഒരു ഞെട്ടിപ്പിക്കൽ മാത്രമാണ്. ഇതുകൊണ്ട് നമ്മൾ ആരും പേടിക്കാനില്ല, മുസ്ലിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. അവർ പാസ്സായിക്കോട്ടെ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാസ്സാക്കേണ്ട പാസ്സാക്കട്ടെ. മുത്തലാക്കാരം ചെയ്യുന്നവർക്കല്ലോ മുത്തലാക്ക്, ഞങ്ങൾ ചെയ്യുന്നില്ല വിരുദ്ധന. ഞങ്ങൾക്ക് മുത്തലാക്കം വേണ്ട, ഒരു തലാക്കം വേണ്ട, രണ്ട് തലാക്കം വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങളെ തത്വം ഇതാണ് ആദ്യമായതുകൊണ്ട് മിൻ ഇംസാക്കിം ബി മഅറൂഫിൻ ഔ തസ്ലീം ബി ഇഹ്സാൻ താ മുസ്ലിങ്ങൾ തത്വം. ഒരില്ല തലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഔ എന്ന് പറയേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തസ്ലീം ബി ഇഹ്സാൻ. ഒരു കോലത്തിലും തലാഖ് ഇതാണ് ഇംസാക്കിം ബി മഅറൂഫിന് കഴിയുന്നില്ലെങ്കിൽ, ഇഫ് യു കനോട്ട് ഡു ദാസി യു ഡോണ്ട് ടേക്ക് ദീസ് ഡൈവേഴ്സ് അറ്റ് ദീസ് ലാസ്റ്റ് ടൈം. ഒരിക്കലും ഇത് ഇതിൻ്റെ അവസാനം വരേക്കും ഇത് അതിൻ്റെ പദ്ധതികളും അതിൻ്റെ സ്കീമുകളൊക്കെ നടപ്പാക്കിയിട്ട് ഒരു നിലക്കും കഴിയുന്നെങ്കിൽ മാത്രം ചെയ്യാനുള്ള ഒരു വഴിയാണിത് തലാഖ് വിഷയം, മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തലാഖിൻ്റെ മുത്തലാഖിൻ്റെ വിഷയം തന്നാൽ പത്രത്തിലൊക്കെ എത്ര ഉണ്ടാക്കിയ പത്രത്തിൽ വായിച്ചാത്തൊന്നും എന്താ പഠിച്ചോറേ ഇസ്ലാമിന് ഇങ്ങനെ നിയമമുണ്ടോ? മുത്തലാക്കാനുള്ള വിഷയമുണ്ടോ? വലിയ വെണ്ടക്കിലാക്കാണ്ട് എന്താ ഈ വിഷയം ഇന്തലാക്കാനുള്ള വിഷയം എന്താ? ഇതൊരു ചുക്കുമല്ല, നമ്മൾ പേടിക്കാനുള്ള ഒരു വിഷയം ഇതിലില്ല. നമ്മളാരും മുത്തലാക്കിൻ്റെ ആൾക്കാരല്ല. ഇത് മാധ്യമമായിട്ട് തുടങ്ങിയവരാണ് ഇവിടുത്തെ പുത്രവാദികളാണ്, ഇവിടുത്തെ വിദ്യാർത്ഥിൻ്റെ അധികാരമാണ്. തലാഖ് എന്നുള്ള വിഷയം വിദ്യാർത്ഥിൻ്റെ അധികാരമാണ് ഇത് തുടങ്ങി വെച്ചത്. എന്താണ് തലാഖ്? 3 തലാഖ് ചൊല്ലിയാൽ എത്ര തലാഖ് പോകും എന്നുള്ള ഒരു ഖിലാഫ് ഒരടിയിൽ. 3 തലാഖ് ചൊല്ലിയാലേ ഒന്നേ പോകുള്ളൂ. തല്ലഖ്തുറാത്തി തലാഖ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോകുള്ളൂ കേട്ടോ. അവിടെ തന്നെ നിർക്കം തുടങ്ങി. ഇതാ ഒരു മാത്രമല്ല, അവർ നേതാവായിരുന്നു ഇബ്നു തൈമിയ, തൻ്റെ ഫത്വയിലുണ്ട് തല്ലഖ്തു സലാസൻ എന്ന് എത്രയേ പോകുള്ളൂ, 3 പോര ഒന്നേ പോകുള്ളൂ എന്ന ഫത്വ ഇബ്നു തൈമിയയുടെ ഫത്വയിലുണ്ട്. ഇങ്ങനെയാണ് ഈ വിഷയം, ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയം, ഈ തർക്കത്തിൻ്റെ ആരംഭം അവിടെ വെച്ച് തുടങ്ങിയതാണ്. ഇത് തുടങ്ങി തുടങ്ങി അമുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ ഈ വിഷയം ഇട്ടു, ക്രിസ്ത്യാനികളുടെ ഈ വിഷയത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ അന്ന് മുസ്ലിങ്ങൾക്കെതായി വലിയൊരു ഭീഷണിയായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡോൺ കിക്സോട്ടിൻ്റെ സമരം. എന്താണ് ഫ്രഞ്ചിനോവിന് പറഞ്ഞ ഡോൺ കിക്സോട്ടിൻ്റെ സമരമാണിത്? ഈ നടത്തുന്ന സമരം മുത്തലാഖിൻ്റെ വിഷയം തന്നെ മുസ്ലിങ്ങളിൽ നടത്തുന്ന ഡോൺ കിക്സോട്ടിൻ്റെ സമരമാണ്. ഇതൊരിക്കലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ മുസ്ലിങ്ങളായ നമ്മൾ, മുസ്ലിങ്ങളിൽപ്പെട്ട ആരബിയങ്ങളായ ആളുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ശരിക്ക് ഫിഖിൻ്റെ ഓരോ ഭാഗങ്ങളും ശരിക്ക് അന്വേഷിച്ച് പഠിക്കണം, അതിൻ്റെ മസലകളൊക്കെ ശരിക്ക് പഠിക്കണം എന്ന് പ്രത്യേകം ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അഅ്മാലു സാലിഹാത്തിനെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇനിയും വിഷയങ്ങൾ പലതും പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം വൈകിയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ സംരംഭം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഈ ബാക്കിയാത്ത് മജ്ലിസ് ബാക്കബി എന്ന് പറയുന്ന വിരമാ സംഘടന ശരിക്കും ഉയർത്തിപ്പിടിച്ച് ഇതിന് ആത്മാർത്ഥമായി നിങ്ങൾ വീണ്ടും പ്രവർത്തിക്കണം എന്നും കൂടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين السلام عليكم.
ഹലോ, ആ ഒരേ പത്തിരിയാണ്, അത് എല്ലാവർക്കും തിരിയാണ്. നമുക്ക് കറക്റ്റ് 12:30 ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിനിപ്പോൾ തിന്നാൽ മതി എന്ന് തീരുമാനിച്ചതാ. ഇത് ഇറങ്ങി വെള്ളമുണ്ട്, ചായ കൊണ്ടുവരാൻ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് മടക്കിക്കൊണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നമാണ്, ഇത് തന്നെ കൊണ്ടുപോകുന്ന സംബന്ധിച്ചതാ. ഇങ്ങനൊരു ഇടങ്ങളിൽ പെടാനില്ല. ഒരു നമ്മളിവിടെ പരിപാടി നടത്തുന്നിടത്തൊക്കെ എല്ലാ ഹാളിലും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇവിടെ അത് പാടില്ല. അങ്ങനെ ഇന്നലെ രാവിലെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഈ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഈ പരിസരത്തൊക്കെ നോക്കി, യാതൊരു രക്ഷയില്ല. ഭക്ഷണം കൊടുക്കാൻ ആരും സമയം ഭക്ഷണം പറ്റൂല, ഭക്ഷണം പറ്റൂല എന്ന് അറിയില്ല. കാരണം അവിടെ വേസ്റ്റാവും, അവിടെ മറ്റേതാവും, ഇതാവും. അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, ഇവിടെ കറക്റ്റ് ടൈമിൽ നമ്മൾ തീരുമാനിക്കുന്ന ടൈമിൽ ഒരു ബസ് ഇവിടെ വരും. ആ ബസ് കയറിയിട്ട് അരയടുത്ത് പാലം പള്ളിയിൽ പോവുക, അവിടെ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് അതേ ബസ്സിൽ തന്നെ ഇവിടെ കൊണ്ടാകും. അപ്പോൾ ബാക്കി പരിപാടികൾ, തങ്ങളെ പരിപാടിയൊക്കെ അതിന് ശേഷമായിരിക്കും. ചിലപ്പോൾ ഇനി തങ്ങളതിന് മുമ്പ് വരുമോന്നും അറിയില്ല. ഏതായിരുന്നാലും വൈകുന്നേരം 4 വരെ നമ്മളെ പരിപാടിയുണ്ട്. അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. അവസാനമാണ് ബഹുമാനപ്പെട്ട ബാനി ഹദ്റത്തിൻ്റെ പേരിലുള്ള മൗലിദ്, അതുപോലെ തന്നെ ഖിറാഅത്ത്, അനുസ്മരണ പ്രഭാഷണമൊക്കെ അവസാനമാണ്, ഒരു 3:30 സമയത്താണ്. അപ്പോൾ ഏതായിരുന്നാലും ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് നിങ്ങൾ എല്ലാവരും അതേ ബസ്സിൽ തന്നെ തിരിച്ചു വിടത്തണം. ഇപ്പോൾ ചെറിയൊരു വിശപ്പ് മാറാനുള്ള ഓരോ പത്തിരി കൊണ്ടു നിൽക്കുന്നു. ഇനി 200 അതിൽ അതി ഉണ്ടെങ്കിൽ ഓരോന്നും കൂടി തരാം, എന്നാലും വേണ്ടിയില്ല. ബഹുമാനികളെ, നമ്മളെ പ്രസിഡന്റിനെ സംബന്ധിച്ച് 1-2 അദ്ദേഹം ഇഷ്ടപ്പെടുകയില്ല എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അറിയിക്കണമല്ലോ. ഒന്ന്, നമ്മൾ ആദ്യമായി ഞാൻ പറയുന്നത് കുട്ടി മുസ്ലിയാരെ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഫൽഫരി, അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഉസ്താദ് വിവാഹിച്ചത്, നമ്മൾ സാലിം മൗലവിൻ്റെ ഒക്കെ അളിയൻ. ഒന്ന്. പിന്നെ അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഫാരിസി, ഈ ഭാഷകളെല്ലാം അദ്ദേഹത്തിന് എല്ലാ നിലക്കും കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു മഹാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുളവട്ടൂരിൽ പഠിച്ചിരുന്ന അന്നാണ് ഞാൻ വെല്ലൂർ പോണത്. അന്ന് എന്നോടൊരു ഒരു വാക്ക് പറഞ്ഞു, കിതാബ് ഓതിയിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടുമില്ല. ആ സമയത്ത് എന്നോട് പറഞ്ഞേ, ജീ കൊല്ലം വലിയവർക്ക് പോയിക്കോ, ഇക്കൊല്ലം വലിയവർക്ക് പോയാലേ ഉസ്താദന്മാരെ ഉസ്താദിയത്ത് കിട്ടുന്നത്. അത് വല്ലാത്തൊരു വാക്കായിരുന്നത്. പറഞ്ഞ മാതിരി തന്നെ വലിയവർക്ക് ഞാൻ ചെന്ന് ഒരു 3 കഴിഞ്ഞില്ല, അപ്പോത്തിന് ഫഖ്ഫരി ഹസരത്ത് മരണപ്പെട്ടു. ഒരു 3 റഷീദിയ ഓതാന ഭാഗ്യം ഉണ്ടായി. ആരത്തുനിന്ന്? ഫഖ്ഫരി ഹസരത്തിൻ്റെ. പിന്നെ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് 2 ഓതാൻ ബാക്കിയുണ്ടായി, മഹല്ലിയും അതുപോലെ ബുഖാരിയും. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് എന്നോട് പറഞ്ഞ ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ ചില സന്ദർഭോചിതമായി വെറും നമുക്കൊരു ദർശന നടത്തൽ മാത്രമല്ല അദ്ദേഹം ചെയ്തിരുന്നത്, ഒരു തസ്കിയത്ത് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്, അവരെല്ലാം ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ഇങ്ങനെയും കൊണ്ട് ഇറങ്ങി വന്നത് നമ്മളെ ഈ മജ്ലിസുൽ ഉലമ ബാഖി മജ്ലിസുൽ ഉലമയോട് കൂടിയാണ്. അത് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എഴുത്തും അത് കയ്യക്ഷരൊക്കെ നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇത് അറബികളും അത്ഭുതപ്പെട്ടു. അസ്ഹരി തങ്ങളെ പറ്റി, ഉസ്താദിനെ പറ്റി പറഞ്ഞെന്താണെന്നറിയാം? മൂപ്പര് ഷുജായിയാണ് എന്നാണ്. ഷുജായി അസ്ഹറിലില്ലപ്പം അല്ല, ബാഖിയാത്തിലില്ലേ? അസ്ഹരി തങ്ങൾ പലപ്പോഴും എന്നോട് ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഷുജായി ബാഖിയാത്തിലില്ലേ? ഒരു പ്രാവശ്യം പാണക്കാട് ശിഹാബ് തങ്ങളുടെ എത്തിയപ്പോൾ ശിഹാബ് തങ്ങൾ നേരിട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ഉള്ളത് നമുക്കൊരു അഭിമാനമാണ്, മലയാളികൾക്കൊരു അഭിമാനമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ വാഴ്ത്തുകയും എല്ലാം ചെയ്യുന്നവർ മഹാനാണെങ്കിലും നമ്മളെ ചില ആളുകൾ, പുതുമുഖങ്ങളായ ആളുകൾക്ക് ചില അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചതാണ്. സയ്യിദ് അലി ഹസ്രത്ത് എന്നുള്ള പേരിൽ അവിടെ ഒരു അറിയപ്പെടുന്ന ബാഖിയാത്തിൻ്റെ വൈസ് പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പത്ത് കൊല്ലത്തിൻ്റെ മേലെയായി ബാഖിയാത്തിൽ അദ്ദേഹം ദർശനത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു എന്ത് പറഞ്ഞാലും നമ്മൾ ദർശനം നടത്തുന്ന കാലത്ത് അദ്ദേഹം പറയും, ഞാൻ ഒരുത്തൻ്റെ ഒരുത്തിയല്ലാതെ ആ ഹുരിയത്ത് എവിടെയും കാണിക്കുന്നു എന്നുള്ളതാണ്, വേറൊന്നുമല്ല. അതായത് അതിനുള്ള ഒരു തൻ്റെ ഇടം ബാഖിയാത്തിൽ. ഞാനൊരുക്കെ പഠിച്ചൊക്കെ പോയപ്പോൾ രണ്ടുമില്ലായി, ആ 150 വാർഷികത്തിനടുത്ത് ചെന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിനോട് പറഞ്ഞു, നാലിന് തന്നെ സൈനിലേതരത്തിന് പേടിയാണ്. കാരണം അങ്ങനെ അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഒരു പോലീസ് വരികയോ
അന്വേഷണങ്ങൾ നടക്കുകയാണെങ്കിൽ നാലിൽ തന്നെ ഉസ്താദിന്റെ അടുത്ത് കവിടുക. അപ്പൊ ചുരുക്കത്തിൽ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി ഒരുപാട് വട്ടം അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. നിങ്ങൾ എൻ്റെ പേര് കൊടുക്കരുത് പത്രത്തിൽ എന്ന് വരെ പറഞ്ഞെങ്കിലും ഞാനും യു കെയും അത് വിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും നമ്മളെ പ്രസിഡന്റ് ഉസ്താദ് തന്നെയാണ്, യൂസഫ് മൗലവി വൈസ് പ്രസിഡന്റാണ്. കാരണം വർക്കിംഗ് പ്രസിഡന്റും എല്ലാം യൂസഫ് മൗലവിയാണ്. കാരണം ഉസ്താദ് അന്യ നാട്ടിലാണ് ഉള്ളത്, എപ്പോഴും വിളിച്ചാൽ വരാൻ ഒഴിവുണ്ടായില്ല എന്നൊരു ഇങ്ങനെ ഒരു ചാൻസ് കിട്ടേണ്ട സമയത്ത് നമ്മൾ വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ചിലർക്ക് അങ്ങനെ സംശയമുണ്ട്, യൂസഫ് മൗലവി ഒരു പ്രസിഡന്റായിരുന്നു. വാസ്തവത്തിൽ നമ്മളാരും അറിയാതെ ഉണ്ടാവില്ല, ഞാൻ ഈ കമ്മിറ്റിൻ്റെ ഖജാൻജിയാണ്, യു കെയിലെത്തിയ ഒരു സെക്രട്ടറിയാണ്, പ്രസിഡന്റ് സയ്യിദ് അലി ഹസ്രത്താണ്, യൂസഫ് മുസ്ലിയാർ വൈസ് പ്രസിഡന്റാണ്. യൂസഫ് മുസ്ലിയാരെ പറ്റി പിന്നെ ഞാൻ പറയുന്നതിലൊക്കെ ഒക്കെ അറിയാം. ഇപ്പോൾ അസ്തിപ്പറ്റ ഉസ്താദിൻ്റെ ഫത്തഹുൽ ഫത്താഹ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ് യൂസഫ് അലി. ഇത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരിക്കൽ അസ്ഹരി തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വന്തമായി എന്നെ പുകഴ്ത്തുന്നു എന്നാണ് എൻ്റെ പേരിലുള്ള ആക്ഷേപം. അസ്ഹരി തങ്ങൾ പറയാം, എൻ്റെ പേരിലുള്ള ആക്ഷേപം ഞാൻ സ്വന്തമായി എന്നെ പുകഴ്ത്തി പറയുന്നു. അപ്പം എന്നോട് വെച്ച് എന്താ കാമന നിങ്ങളെ എന്താണ് എന്നെ പറ്റി വേറെയുള്ള ചില ആളുകളെ പറ്റിയൊക്കെ പറയാൻ ആളുകളുണ്ട്, എനിക്ക് എന്നെ പറ്റി പറയാൻ ആളില്ല. പിന്നെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞു കേട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ കാലത്ത് ഞാൻ എന്ത് ചെയ്ത് ലിബിയയിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്ത മനുഷ്യനെ തന്നെയാണ്. അക്കൊക്കെ പറയാതെ പോലെ അറിയോ, വേറെ കൂലിപ്പട്ടാളക്കാരുണ്ട് വേറെയുള്ള മതിഹികളൊക്കെ പറയാൻ. പിന്നെ ഞാൻ ഉണ്ട്, ഞാൻ തന്നെ പറയണം, അതുകൊണ്ട് പറയാണ് എന്ന് പറഞ്ഞ മാതിരി ഉസ്താദിനെ പറ്റി ഞാൻ മതി പറഞ്ഞ് ഇരുത്തി കൊണ്ട് പറയാന്നുള്ള ശരിയല്ല. ഇങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി എനിക്ക് പറയാനുള്ള എന്താ പറയുക, ഇനി അടുത്ത പ്രസംഗം ചെയ്യുന്നത് നമ്മുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗമാണ്. തൗഹീദിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ലത്തീഫ ഉലമിനെ പറ്റി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ലത്തീഫ ഉലമി ഞാനും അടക്കുന്നത് സുന്നി സംരക്ഷണ സമിതി എന്നിട്ട് ഒരു കമ്മിറ്റി മുമ്പ് ഉണ്ടായത്, അതിന് ഞാനും പ്രവർത്തിച്ചിരുന്നു. അന്നേ ഞാനും ഒരു ബന്ധമാണ്. അതിനൊരു ദിവസം ഉണ്ട് യു കെ എൻ്റെ പേര് അന്വേഷിച്ച് വരുന്നത്, വന്നിട്ട് പറഞ്ഞേ നമുക്കൊരു ഒരു പ്രിൻസിപ്പാളെ കിട്ടണം. അത് നിങ്ങളെ ഞാൻ പേര് കണ്ടത്, കാരണം സുന്നി ആവണം ലീഗും ആവണം. സുന്നി ലീഗും ആയ ഒരാളെ ഒരു മൂലിയാരം നിങ്ങളെ ഞാൻ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവിടെ ചേതമംഗല്ലൂരിൽ അധ്യാപകനായി പഠിച്ചേ പറ്റൂ. അപ്പോൾ ഏതാവട്ടെ, ബഹുമാനപ്പെട്ട ലത്തീഫ മൗലവി എഴുത്തുകാരനാണ്, പ്രാസംഗികനാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാം. ഈ പ്രദേശത്തുള്ള ആളുകളാണ് കൂടുതൽ ഇതിലുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇൻഷാല്ലാ അടുത്ത് തൗഹീദ് എന്താണ്, അതിൽ ശിർക്ക് എങ്ങനെ, അത് ശിർക്കാണത് എങ്ങനെ, അതിനെ സംബന്ധി വിശദമായി ബഹുമാനപ്പെട്ട യു കെ ലത്തീഫ് ബാത്തവി സംസാരിക്കുകയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി. അതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാ മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹു അലിയുൽ അദീം. അതദറൂന മൻ ഈമാനു ബില്ലാഹി വഹ്ദഹ് ഖാലു അല്ലാഹു റസൂലുഹു അലം ഖാല ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഹസ്രത്ത് നമ്മുടെ ബാഖവി മജ്ലിസുലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റും ബാഖിയത്തു സ്വാലിഹത്തിലെ ഇപ്പോൾ അവിടുത്തെ അവിടെ ഉയർന്നു പഠിക്കുന്നവരുടെ അവലംബവുമായ ഹസ്രത്ത് അവർ സ്റ്റേജിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ സമയമോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് ശിർക്ക് എന്നൊരു വിഷയം സംക്ഷിപ്തമായിട്ടൊന്ന് ഇവിടെ പറയാനാണ് ഞാൻ എഴുന്നേറ്റുന്നത്. ഉദ്ദേശിച്ചത് ഹക്ക് പ്രകാരം പറയാനും കേൾക്കാനും നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ തൗഹീദ് ശിർക്ക് വിഷയം പറയുമ്പോൾ ഒരു
ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും പറയണം, എന്നാലേ അത് ഒരു ജാമ്യവും മാനിയും ആവുള്ളൂ, എലും മൂലയും ഒക്കെ അടയുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നേക്കാൾ എൻ്റെ മുമ്പിലിരിക്കുന്നവർ, സ്റ്റേജിലിരിക്കുന്നവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. മാത്രമല്ല, ഹദ്റത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ ബാഖവി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏതിനെല്ലാം കഴിവുള്ള ആളുകളുണ്ട് എന്ന് ഇപ്പം അടുത്താണ് ഞാൻ നേരിട്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുമ്പൊക്കെ ഇങ്ങനെ സുമാർ ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ, നല്ല എഴുത്തുകാർ, നല്ല മുസന്നിഫീങ്ങൾ, കിതാബുകൾ രചിക്കുന്ന ആളുകൾ നന്നായിട്ട്, ബഹുഭാഷാ പണ്ഡിതന്മാർ, മാത്രമല്ല എല്ലാ വിഷയങ്ങളും സുന്നത്തുൽ ജമാഅത്ത് മാത്രമല്ല ഫിഖ് അടക്കമുള്ള സർവ ഫിഖിലൊക്കെ പ്രാമാണ്യം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണല്ലോ. മുലിയാമാരായങ്ങളും പറയേണ്ടിയില്ല. ഖുർആനും ഹദീസും ഒക്കെ തഫ്സീറോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ വ്യാഖ്യാനങ്ങളോ ഒക്കെ നോക്കി സുമാർ അർത്ഥം പറയുക, അതൊരു വിഷയമല്ല. ഇനി തെറ്റിപ്പോയാലും സാറല്ല. അതേസമയം ഫിഖ് അതല്ലല്ലോ. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കൂടി ജനിച്ചിട്ട് മരിച്ചു പോണവരെ അവനെന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കറക്റ്റ് ഉള്ള തീരുമാനവും നിയമവുമാണത് ഫിഖ്. അതുകൊണ്ട് തന്നെ ഫിഖ് മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പറഞ്ഞു കൊടുക്കുക, അത് എഴുതുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിഷയമാണ്, ചെറിയ കാര്യമല്ല. അതാണ് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും. നമ്മൾ വളരെയേറെ വേദാറാവേണ്ട ഒരു വിഷയമാണ്. കിതാബ് ഹല്ല് ചെയ്ത് ഫിഖ്ഹി നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ച് മരിച്ചു പോണവരെ അവൻ ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കറക്റ്റായ നിയമം ഇങ്ങ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഫിഖ്. അതിന് അർഹനായ ആലിമീങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പറയട്ടെ, അവസാനം പറയാനാണ് വിചാരിച്ചത്. എന്ത് ചെയ്തിട്ട് ഒരു തീരുമാനം നമ്മൾ ഇവിടുന്ന് എടുക്കണം? അതായത് ഒരു ദറസ്, ഇപ്പം ദറസിൻ്റെ കോളേജിൻ്റെ പോരായി ഒന്നും ഇപ്പല്ല, ഇഷ്ടംപോലെ അങ്ങനെയല്ല, പള്ളി ദറസുകളില്ലെങ്കിലും ധാരാളം കോളേജുകളായിപ്പോയി. പള്ളി ദറസിൽ നടക്കുന്ന പരിപാടിയല്ല അവിടെ നടക്കുന്നത്, ഇഷ്ടംപോലെ കോളേജുകൾ ഉണ്ട്. പക്ഷേ നമ്മൾ പേടിക്കുന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, കിതാബുകൾ ഹല്ല് ചെയ്യാൻ കഴിയുന്ന, ഇപ്പറഞ്ഞ ഫിഖ്ഹി നിയമങ്ങൾ കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ബാഖവികളുടെ കൂട്ടത്തിലും അതുപോലെ നമ്മൾ ഉസ്താദുമാരുടെ കൂട്ടത്തിലും കഴിവുറ്റവരുണ്ട്. അതേസമയം ഭാവി എന്താകുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബാഖവികളായ നമ്മൾ ബാനി ഹദ്റത്തിൻ്റെ നാമധേയത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് ഉസ്താദുമാരുടെ ദുആറെന്നത് ബാനി ഹദ്റത്ത് മാത്രമല്ല, ബാഖിയാസ്വാലിയത്തിലെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ, അതുപോലെ വലിയ വലിയ മഹാരഥന്മാർ, കേരളത്തിലുണ്ട് മഹാന്മാരുടെ ഒക്കെ ഉസ്താദുമാരായ ഒരുപാട് ആളുകൾ ബാഖിയാത്തു സാലിയത്തിൽ വഫാത്തായി പോയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ടവരിവിടെ ദുആയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജൂബിലി ഹാളിൽ നടത്തിയ ഫിഖ്ഹി കോൺഫറൻസിൽ മഹാന്മാരായ പണ്ഡിതരുടെ ബാഖിയാത്തിലെ ഉസ്താദുമാരും വന്ന് വിഷയം അവതരിപ്പിച്ചിട്ട് നമ്മൾ കേരളത്തിലുള്ള പല പണ്ഡിതന്മാരും, തലയെടുപ്പുള്ള പണ്ഡിതന്മാർ കേട്ടവരൊക്കെ പറഞ്ഞു, ഇത്രയും വലിയ വിഷയങ്ങൾ തഹദീഖാക്കി പറയാൻ കഴിയുന്ന ആളുകൾ കേരളത്തിൻ്റെ പുറത്തുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നു, ആളെ വരെ പറയുന്നില്ല, വലിയ വലിയ ആളുകൾ. അപ്പോൾ ബാഖിയാത്തിൽ ഇന്നുള്ള പണ്ഡിതന്മാർ മഹാന്മാരാണ്, ഒരുപാട് കിതാബ് തിരിയുന്നവരും വിഷയം തഹദീഖാക്കാൻ കഴിയുന്നവരുമായ ആളുകൾ ഉണ്ട് ബാഖിയാത്തിൽ. ഏതായിരുന്നാലും അവർക്കൊക്കെ വേണ്ടി, വഫാത്തായി പോയവർക്ക് വേണ്ടിയൊക്കെ ഉസ്താദ് ദുആറുണ്ട്. ഞാൻ പറയുന്ന അവരോടൊക്കെ ഹക്ക് ജാഹിർത്തുണ്ട്, ബാനി ഹദ്റത്ത് മാത്രമല്ല, റിയാഉദ്ദീൻ ഹദ്റത്ത് മാത്രമല്ല, അബ്ദുൽ ജബ്ബാർ മാത്രമല്ല, അബ്ദുൽ ഹദ്റത്ത് മാത്രമല്ല, ഷെയ്ഖ് ആദം ഹദ്റത്ത് മാത്രമല്ല, ഷെയ്ഖ് ഹസൻ ഹദ്റത്ത് മാത്രമല്ല, കുട്ടി മുസ്ലിയാർ മാത്രമല്ല, എല്ലാ ഉസ്താദുകളുടെ ഹക്ക് ജാഹിർ വർക്കത്ത് കൊണ്ട് ഒരു തീരുമാനമെടുത്തിട്ട് വേണം ഞാൻ ഈ അവസാനം പറയാനായി വിചാരിച്ച് അത് പറഞ്ഞ പാട്ട് പറഞ്ഞു പോവുക. എന്താ തീരുമാനം? ഒരു ദർസ് നമുക്കെല്ലാവർക്കും കൂടി നടത്തണം. അതിനെന്ത് ചെലവ് വന്നാലും നമ്മളെല്ലാവരും കൂടി കൂടി ഒരു ഉസ്താദ്, ഒറ്റ ഉസ്താദ് തോന്നൊന്നും വേണ്ട, ഒരു ഉസ്താദ്, ആ ഉസ്താദ് കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കുക. നമ്മൾ പണ്ടത്തെ മാതിരി ഫാലെ ഫാലെ ചൊല്ലിയിട്ട് നഹവും സർഫും തിരിച്ച്, അതുപോലെ തന്നെ മറ്റ് ഈ മയക്കൂലാത്തുകൾ മാത്രമല്ല,
എല്ലാം ഈ കവായിന് കുല്ലിയാ എന്ന് പറഞ്ഞാൽ ഉസൂലുണ്ടാക്കുക, എല്ലാത്തിൻ്റെ ഉസൂൽ, ഉസൂലുൽ ഫിഖായാലും ഉസൂലുൽ ഹദീസായാലും അതുപോലെ എല്ലാത്തിൻ്റെ ഉസൂലുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നഹവും സർഫും തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ദർസ്, അത് എന്ത് പോലെ ഒറ്റൊന്നും ഇഷ്ടംപോലെ ദർസ് ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടൂല, ശരി തന്നെ. എന്നാലും കേരളത്തിൽ ആകെ നമ്മളെല്ലാം കൂടി ശ്രമിച്ചാൽ ഒരു ദർസ് നമുക്ക് നടത്താലോ. അവർക്ക് നഹവും സർഫും തിരിയണം, ബാക്കിയുള്ളത് തിരിയണം, എല്ലാം തിരിയണം അവർ. എന്നിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷും മറ്റ് ഭാഷകളൊക്കെ പഠിപ്പിച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ തന്നെ മറ്റ് കോഴ്സുകൾക്കൊക്കെ അവർക്ക് സ്വയം എഴുതാം. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ മറ്റ് കോഴ്സുകളൊക്കെ അവർക്ക് എഴുതിയെടുക്കാൻ കഴിയും. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ എല്ലാം ചെയ്യാൻ കഴിയും, അതായത് ഡിഗ്രി ആവട്ടെ, പി ജി ആവട്ടെ, ബി കോം ആവട്ടെ, എം കോം ആവട്ടെ, ഇനി എഞ്ചിനീയറിംഗ് ആവട്ടെ, ഡോക്ടറേറ്റ് ആവട്ടെ, മുഴുവനും പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതോടുകൂടി തന്നെ കിതാബ് തിരിയുക എന്നുള്ളതാണ് ബിദ്അത്ത് മഖ്സൂദ്. കിതാബ് തിരിയുക, അതിന് വല്യും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഞാൻ കഴിച്ചാൽ നിങ്ങൾക്കൊരു താല്പര്യം എവിടെ നിന്നാവില്ല. കേരളത്തിൽ എവിടെയായാലും മതി, കേരളത്തിൽ ഏത് സ്ഥലത്തായാലും മതി, ഏതെങ്കിലും ഒരു പള്ളി ഒരു പത്തോ ഇരുപത്തഞ്ചോ കുട്ടികൾ മതി, ഓരോന്നും വേണ്ട. ഓരോന്നും നമ്മൾ ബാധ്യത ഭാരം കുടിക്കും. ഒരു പത്തോ ഇരുപത്തഞ്ചോ കുട്ടികൾ കിതാബ് തിരിക്കാൻ പറ്റിയ അതിന് പറ്റി നല്ല ബുദ്ധിയുള്ള കുട്ടികൾ നടത്തും. ഓരോ ബഷീറും മുസ്ലിയും മാറി കിതാബ് തിരിയുന്ന തിരിയ ചാൻസ് ഉള്ള കുട്ടികളെ എടുത്തിട്ട് പത്തോ ഇരുപത്തഞ്ചോ കുട്ടികൾ എടുത്തിട്ട് ഒരു ദർസ് നമുക്ക് തുടങ്ങണം. അതിനുള്ള പ്രതിജ്ഞ അവർ പ്രതിജ്ഞ ഒരുക്കിയിട്ട് വേണം, അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തിട്ട് വേണം. ഇന്ന് നമ്മൾ തിരിച്ചുപോകാൻ ബാപ്പനി മജ്ലിസുലമ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയതായിരിക്കണം ആ ദർസ്. ആ ദർസിൽ നല്ല അല്ലെങ്കിൽ പട്ടിക്കാട് ജാമ്യാനുവരിയിലേക്ക്, അല്ലെങ്കിൽ ദാദി നന്ദി ദാറുസലാം അറബി ഒക്കെ പറഞ്ഞേക്കാം, എവിടേക്കും പറഞ്ഞേക്കാം. പക്ഷേ അവർ കിതാബ് തിരിയുക എന്നുള്ള ലക്ഷ്യം. അങ്ങനെ ഒരു ദർസ് നമുക്ക് തുടങ്ങണം, ഈ അടുത്ത് തന്നെ തുടങ്ങണം. അതിനുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ ഇന്ന് പിരിഞ്ഞു പോകാനെന്ന് മഹാനായ വാഖിയാത്തു സാലിഹാത്തിൻ്റെ സ്ഥാപകനായ ബാനിയായ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അബൂബക്കറുടെ നാമധേയത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ സ്വീകരിക്കണം. അത് സമുദായത്തിന് നാം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കുമെന്ന് ഉണർത്തുന്നു. പിന്നെ തൗഹീദ് ഷിർക്ക്, ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ ഒക്കെ മണിക്കൂർ പറയേണ്ട വിഷയമാണ്. പിന്നെ വളരെ ഷോർട്ടായിട്ട് ഒരു മണിക്ക് എന്തായാലും നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പോകണം, അതുകൊണ്ട് 12:10 വളരെ ചെറിയ തോതിൽ ഞാൻ പറയാണ്. പിന്നെ ഞങ്ങളൊക്കെ ആലിമീങ്ങളായതുകൊണ്ടും മുലിയാമാരായതുകൊണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്നേക്കാൾ അറിയുന്നവരായതുകൊണ്ടും നിങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് തൗഹീദ് ഷിർക്ക് ഇന്ന് വേണ്ടതുപോലെ നമ്മൾ തനബ്ബുവാവാത്തതിൻ്റെ പേരിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഉറപ്പാണ്. കാരണം വഹാബികളും മൗദൂദികളും മറ്റ് പുതിയ ആശയക്കാരും നമ്മൾ ചെയ്യുന്ന പലതും ഷിർക്കാണെന്ന് പറയുമ്പോൾ അതല്ലെന്ന് അങ്ങോട്ട് സമർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥ പലർക്കും വരുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഈ വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ കയ്യിലുണ്ട് എല്ലാം, നമ്മൾ മനസ്സിലൊക്കെ അതുണ്ടാവും, പക്ഷേ അത് തീർത്തീപില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ തോതിൽ ടൈമില്ലാത്തത് കൊണ്ടും ഉലമാ സദസ്സിലുള്ളവരൊക്കെ പണ്ഡിതന്മാരായതുകൊണ്ടും ചെറിയ തോതിൽ ഞാനൊന്ന് അവതരിപ്പിച്ച് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനു ശരീഫിൽ വമാ നഹ്നു ബിതാരികി ആലിഹത്തിനാ അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഓർമ്മയിൽ വെച്ചോളി. ഞാൻ എഴുതിയ കുറിപ്പ്, ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയങ്ങൾ വിശദമായിട്ട് ഞാനിവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ കോപ്പി ഒറ്റൊന്നും എടുത്തിട്ടുള്ളൂ, ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് കയ്യിൽ വെച്ചാൽ എൻ്റെ വിശ്വാസപ്രകാരം തൗഹീദ് ഷിർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരവും അതിലുണ്ടാവും. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എം ടി ഉസ്താദ് അവറുകൾ, എം ടി അബ്ദുൽ മുസ്ലിയാൻ തൗഹീദ് ഷിർക്കിനെ സംബന്ധിച്ച് എഴുതിയൊരു കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് വേറെയാണ്, അദ്ദേഹം ഇത് വേറെയാണ്, അത് രണ്ടും രണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഇബാറത്തുകൾ തന്നിട്ട് ഞാനൊരു തെർത്തീപാണ്. എങ്ങനെ നമ്മൾ അവതരിപ്പിക്കണം തൗഹീദ് ഷിർക്ക് ഒരു സ്ഥലത്ത് ചെന്നാൽ എങ്ങനെ അവതരിപ്പിക്കണം എന്ന രൂപത്തിൽ തെർത്തീപുണ്ടാക്കിയതാണ് ഞാൻ. അതുകൊണ്ട് അതേപോലെ എം ടിൻ്റെതും ഉണ്ട്. പക്ഷേ ഇതിൽ ഒന്ന് 5-8 പേജുണ്ട്, ഒന്ന് 10-12 പേജുണ്ട്.
അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഫോട്ടോ കോപ്പി എടുത്ത് ഓരോരുത്തർക്കും തരണമെങ്കിൽ നിങ്ങൾ പൈസ തരണം, അല്ലെങ്കിൽ എനിക്ക് എടുത്ത് തരാമെന്ന് കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും പൈസ തരുവാണെങ്കിൽ അത് ഫോട്ടോ കോപ്പി എടുത്ത് ഓരോ കോപ്പിയും നിങ്ങൾക്ക് തരണം, അത് നിങ്ങൾക്കൊരു നിധി തന്നെ ആയിരിക്കും ഇൻഷാല്ല. അപ്പം ഞാൻ പറയാം, ഞാൻ ചെറിയ ഷോർട്ടായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശരീഫിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് തൗഹീദിൻ്റെ സൂറയായിട്ട് മഹാരഥന്മാരായ മുഫസ്സിറീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടവരായി കൂടി, ഞാനത് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഉലൂഹിയത്തിലും ഒരുവനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അല്ലാഹു തആല അവൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഉലൂഹിയത്തിലും ഒരുവനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുക. ഒരിക്കൽ നബി സഹാബാക്കളോട് ചോദിച്ച ഒരു ഹദീസ് പ്രസിദ്ധമാണ്, ആ തദറൂന മൽ ഈമാനു ബില്ലാഹി വഹദ, തൗഹീദ് എന്താ നിങ്ങൾക്കറിയാമോ? നേരെ ഈ ഹദീസ് മാത്രം മതി സാർവ വഹാബികളെയും അവരുടെ എല്ലാ ആശയങ്ങളും ആ തച്ചുടച്ച് കൈ കൊടുക്കാൻ ഈ ഒറ്റ ഹദീസ് മതി. ഈ ആയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയാമോ തൗഹീദ് എന്താണെന്ന്? നബിയല്ലേ തൗഹീദ് പഠിപ്പിക്കേണ്ടത്? പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? പ്രവാചകന്മാരൊക്കെ തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരല്ലേ? അവസാനത്തെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തൗഹീദ് എന്താ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബാക്കൾ മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു കൊടുത്തു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാ, അല്ലാ മാത്രമാണ് ആരാധ്യൻ, ഇലാഹ് മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ് എന്ന ഷഹാദത്താണ് തൗഹീദ്. ഹൃദയത്തിൽ അത് രൂഢമൂലമായി വിശ്വസിച്ച് പ്രഖ്യാപിക്കലാണ് തൗഹീദ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇനി തൗഹീദ് എന്താണെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമേയില്ല. അല്ല മാത്രമാണ് ആരാധ്യൻ, ഇലാഹ് ഇബാദത്തിന് അർഹൻ, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ചാലോ വഹീദായി. ലോകത്ത് സർവ ഉലമാക്കന്മാരും തീരുമാനിച്ച അതാണ്. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ നൂറുകണക്കിൽ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരാൾ മുസ്ലിം ആവണമെന്ന് തീരുമാനിച്ചു, അവൻ എന്താ ചെയ്യേണ്ടത്? എത്രയോ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചവനാ, അല്ലെ ദൈവം എല്ലാം എന്ന് വിശ്വസിക്കുന്നവനാ, അവൻ മുസ്ലിം ആവാൻ എന്ത് ചെയ്യണം? മുഅ്മിനാവാൻ എന്ത് ചെയ്യണം? അവൻ വഹീദാവാൻ എന്ത് ചെയ്യണം? ലോക മുസ്ലിമീങ്ങളുടെ തീരുമാനമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന കലിമത്തെ ഷഹാദ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറഞ്ഞാൽ അവൻ മുഹിദായി, അവന് തൗഹീദ് കിട്ടി, അവന് എല്ലാ ശിർക്കുന്നും രക്ഷപ്പെട്ടു, എല്ലാ കുഫിരിയത്തുന്നു ഓൻ രക്ഷപ്പെട്ടു, ഓൻ മുവഹിദായി. ഇത് ലോക മുസ്ലിമീങ്ങളെ തീരുമാനമാണ്. ഈ തീരുമാനം ലോക മുസ്ലിമീങ്ങൾ എടുക്കാൻ കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചതാണത്. അപ്പോൾ ഒരാൾ മുശ്രിക്കാന്ന് പറയണമെങ്കിൽ ഈ വിശ്വാസത്തിന് എന്തെങ്കിലും വിഘാതം, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം ഈ വിശ്വാസത്തിന്. അല്ല മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വാസം ഉണ്ടായാലോ മുവഹിദായി. കർമ്മമൊന്നും തൗഹീദപ്പെട്ടതല്ല. കർമ്മങ്ങൾ ഒരാൾ മുവഹിദായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവന് നിർബന്ധമായി, നോമ്പ് നിർബന്ധമായി, സക്കാത്ത് നിർബന്ധമായി, അതുപോലെ മദ്യപാനം ഹറാമായി, പലിശ ഹറാമായി, അതൊക്കെ പിന്നീട് വരുന്ന കർമ്മങ്ങളാണ്. വിശ്വാസമാണ് തൗഹീദും ശിർക്കും. വിശ്വാസം അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവ മുവഹിദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് വയിൻ സനാ വയിൻ സറക്ക ദഹറിൽ ജന്ന, ഓനിനി കട്ടു അല്ലെ വിഭജിച്ചു. ചോദിച്ചില്ല നബിയോട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഹലൽ ജന്ന, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് വിശ്വസിച്ചാൽ ദഹലൽ ജന്ന നബി പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചില്ലേ, നിങ്ങൾ എപ്പോഴും ഓതി കൊടുക്കുന്ന ഹദീസല്ലേ, നബിയെ കട്ടാലോ സ്വർഗത്ത് കിടക്കും, അതിന് ശിക്ഷണ്ട്, വിഭജിച്ചാലോ ശിക്ഷണ്ട്, അത് കഴിഞ്ഞൊരു സ്വർഗത്ത് കിടക്കും. വിശ്വാസമാണ് തൗഹീദും ശിർക്കും. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നെ ചിന്തിക്കണം, മൗലവി തോൽ ശിർക്കാണ്,
അല്ലെങ്കിൽ റാത്തി വലിയ ചിർക്കാണ്, ഹജാദ് വലിയ ചിർക്കാണ്, മൊയ്തിമാല വലിയ ചിർക്കാണ് എന്ന് പറയുന്നവനോട് ചോദിക്കേണ്ടത് ഏതാണ് അവിടെ വന്ന ശിർക്ക്? ചോദിക്കണം, ഏതാണ് അവിടെ വന്ന ശിർക്ക്? തൗഹീദ് ഇതല്ലേ? അല്ല മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കലല്ലേ തൗഹീദ്? അതല്ലേ ലോകം പഠിപ്പിച്ച തൗഹീദ്, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ്, ശേഷമുള്ളവരൊക്കെ പഠിപ്പിച്ച തൗഹീദ് അതല്ലേ? ആ തൗഹീദ് പോയെങ്കിലല്ലേ ശിർക്ക് വരുള്ളൂ? അള്ളാഹ് മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കുകയും അതൊരു ദിവസം ബാങ്ക് കൊടുക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കുമ്പോഴും അത്തയ്യാത്ത് ഓതുമ്പോഴും ഒതുകെടുക്കുമ്പോഴും എന്ന് വേണ്ടി എത്രയോ വട്ടം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വാഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം മൊയ്തീശയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ ശിർക്ക് വരും? തൗഹീദ് എങ്ങനെ പോകും? അവിടെ അള്ളല്ലാതെ വേറെ ദൈവത്തിൽ വിശ്വസിച്ചവൻ ഇനി ശിർക്ക് എന്താന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമാവും. അപ്പൊ ചുരുക്കത്തിൽ അല്ല മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണെന്നുള്ള വിശ്വാസം ഹൃദയത്തിലുള്ള കാലത്തോളം അവൻ മുഅഹിദാണ്, അവൻ മുഅഹിദാണ്, അവൻ മുഅ്മിനാണ്, അവൻ മുസ്ലിമാണ്. ആ വിശ്വാസത്തിന് കളങ്കം വന്നെങ്കിലേ തൗഹീദ് പോകുന്നുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ കിതാബുകളിൽ എഴുതിയത് എന്താ? ഇഇത്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയത്തി, എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഞങ്ങൾ കേൾപ്പിച്ചു. ഇതിലെട്ടിനോട് വിശദമായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓരോ കോപ്പി തരാം. അപ്പോൾ ഹദീസ് കേൾപ്പിച്ചു, ഉൽ ഹുവല്ലാഹു അഹദ്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അതിൻ്റെ വ്യാഖ്യാനവും തഫ്സീറൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആയത്ത്. അതിൻ്റെ പുറത്ത് ഷർഹുല്ല ഖായിദിൽ മഹാനായ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താദാനി പറഞ്ഞ വ്യക്തമായിട്ട് നമ്മൾ ഇത് ഈ കുറിപ്പിലുണ്ട്, ഞാൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇഇത്തിഖാദു അദമി ശരീകി ലില്ലാഹി, ശ്രദ്ധിക്കണേ, ഇഇത്തിഖാദു അദമി ശരീകി ലില്ലാഹി ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ, വളരെ കറക്റ്റാണ്. അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് ശരീക്കിനുണ്ടാക്കുക, ഉലൂഹിയത്തിലോ അല്ലെങ്കിൽ അവനുള്ള ഹവാസിലോ എന്ന് പറഞ്ഞാൽ ദാത്തിലോ സിഫാത്തിലോ അഫാലിലോ എന്തെങ്കിലും ഒന്നിൽ എല്ലാറ്റിലും അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്, അതിലൊന്നും ശരീക്കില്ല. അള്ളാഹിൻ്റെ അള്ളാഹുവിൽ അള്ളാഹുവിന് ശരീക്കില്ല ഫിലുലൂഹിയത്തി, ആരാധ്യനായിരിക്കുന്നതിൽ. അതുപോലെ തന്നെ അതിലുള്ള ഹവാസിലും എന്ന് പറഞ്ഞാൽ ദാത്തിലാവട്ടെ സിഫാത്തിലാവട്ടെ അഫാലിലാവട്ടെ ഒന്നിലും അള്ളാഹ്ക്ക് ശരീക്കില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. അപ്പൊ അള്ളാഹുവിനെ പോലെ ഇലാഹില്ല, അള്ളാഹിൻ്റെ ദാത്ത് പോലെയുള്ള ദാത്തുള്ളവരില്ല,
അള്ളാഹുവിന്റെ ഗുണങ്ങളെ പോലെ ഗുണമുള്ളവരില്ല, അള്ളാഹുവിന്റെ പ്രവൃത്തി പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവരില്ല, ഇലാഹ് അവൻ മാത്രമാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. എത്ര കറക്റ്റാണ്! അതാണ് തൗഹീദ്. അതുള്ളവൻ മുവഹിദാണ് എന്ന് അഖായിദിന്റെ കിതാബ് വ്യക്തമാക്കുന്നു. ഇനി ഷിർക്കിനെ പറ്റിയും കൂടി പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഷിർക്ക് അൽ ഇഷ്റാഖു ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയത്തി ബിമാന വാജിബിൽ വുജൂദി കമാലിൽ മജൂസി ഔ ബിമാന ഇസ്തിഹഖാഖിൽ ഇബാദ ക അബദത്തിൽ അസ്ന. രണ്ടും ഷർഹുൽ അഖായിദിലുള്ളതാണ്, ഒന്ന് 66 ഒന്ന് 56 ഇണ്ട്. വൃത്തിയായി പറഞ്ഞു. അതായത് ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഉലൂഹിയത്തിലോ മറ്റൊന്നിനെ പങ്കുചേർക്കുക. അത് രണ്ട് രൂപത്തിൽ വരാം. വാജിബുൽ വുജൂദ്, ഉലൂഹിയത്ത് ഇലാഹാണ് എന്ന നിലക്ക്, ഏതുപോലെ അസ്നാമിന് ഇബാദത്ത് എടുക്കുന്നവർ ചെയ്യും പോലെ, അതാ വേറെ ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഔ ബിമാന വാജിബുൽ വുജൂദ് കമാലിൽ മജൂസി, വേറെയും വാജിബുൽ വുജൂദ് ഉണ്ട്, അള്ളാഹനെ പോലെ പണ്ട് പണ്ടേ ഉള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്ഫ് അല്ലെങ്കിൽ മറ്റൊന്ന് അള്ളാഹനെ പോലെ വേറൊന്നുണ്ട് എന്ന് വിശ്വസിക്കുക. അപ്പൊ വാജിബുൽ വുജൂദിന്റെ കാര്യത്തിലോ ഉലൂഹിയത്തിന്റെ കാര്യത്തിലോ അള്ളാഹുവിനോടുള്ള ഒരു ശരീക്കുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. ഇത്രയും വ്യക്തമായി പറഞ്ഞാൽ ഇനി നിങ്ങൾ ആലോചിക്കുക, ഒരു മൗലി തോന്നുന്നവൻ അല്ലെങ്കിൽ ഒരു ഇസ്തിഹാസ ചെയ്യുന്നവൻ, ഏറ്റവും വലുത് ഇസ്തിഹാസയാണ്, ഇസ്തിഹാസിനെ പറ്റിയാണല്ലോ വലിയ തർക്കം. ഇസ്തിഹാസ ചെയ്താൽ 4 വട്ടം കാഫറാവുമെന്നാണ് നമ്മൾ ഇമ്മർ പോലും എഴുതി വെച്ച്. ഇസ്തിഹാസ ചെയ്താൽ 4 പ്രാവശ്യം കാഫറാവും, 4 പ്രാവശ്യം ശിർക്ക് വരും. അത് 4 പ്രാവശ്യം ഇങ്ങനെ വലിയ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരിക്കലും ശിർക്ക് വന്നാൽ പിന്നെ അങ്ങനെ മുശ്രിക്കാൽ, ഏതായിരുന്നാലും 4 വട്ടം മുശ്രിക്കാവുമെന്നാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെ ശിർക്ക് വരും? ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിൽ പങ്കുചേർക്കുക, അല്ലെങ്കിൽ ഗുണവിശേഷണങ്ങളിൽ പങ്കുചേർക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ പങ്കുചേർക്കുക, ആരാധ്യനായിരിക്കുന്നതിൽ മറ്റൊന്നിനെ പങ്കുചേർക്കുക, ഇതല്ലേ ശിർക്ക്? മൊയ്തീൻ ശിഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഏറ്റവും വലിയ തർക്കമുള്ള വിഷയം ഇപ്പം അതാണ്. നമ്മളും പുതിയ പുത്തനാശയക്കാരും തമ്മിൽ തർക്കമുള്ളത് മൊയ്തീൻ ശിഖയെ രക്ഷിക്കണേ, ബദരീങ്ങ കാക്കണേ, അത് ശിർക്കാന്നവർ പറയുന്നത്. ലോകത്തുള്ള എല്ലാ വഹാബികളും ഒത്തൊരുമിച്ച് പറയുന്ന ഒരു വിഷയമാണ് അത് ശിർക്കാന്ന്. അതെങ്ങനെ ശിർക്ക് വരും? ശിർക്കെങ്ങനെ വരും? ശിർക്ക് വരണമെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ദാത്തിൽ പങ്കുചേർക്കണ്ടേ? ഇപ്പറഞ്ഞ അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദാത്തിൽ പങ്കുചേർക്കണം, അല്ലെങ്കിൽ ഗുണവിശേഷങ്ങളിൽ പങ്കുചേർക്കണം, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ പങ്കുചേർക്കണം, അല്ലെങ്കിൽ ഉലൂഹിയത്തിൽ പങ്കുചേർക്കണം. അങ്ങനെ ചേർക്കുമ്പോഴല്ലേ ശിർക്ക് വരിക? ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ല മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്ഹിദ്, അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഅ്ഹിദായ മനുഷ്യൻ മൊയ്തീൻ ശിഖയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ശിർക്ക് വരും? അത് അവർ പറയേണ്ടതാണ് എങ്ങനെ ആ ശിർക്ക് വരിക എന്നുള്ളത്. അതിനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. അരീക്കോട് വെച്ചൊരു വാദപ്രവാദം നടന്നിരുന്നു, അതിന് നമുക്ക് ശരിക്ക് വെക്കതാവും. ചേകനൂർ മൗലവിയുമായിട്ടാണ് വാദപ്രവാദം. വന്ദനായ ഇ കെ ഹസൻ മുസ്ലിയാൻ നബർ അള്ളാഹുമത്ത് മർക്കതഹു അള്ളാഹുമജ്മഴിബൈനാവൈനോഫിദാരിജന്നാത്തിക്കനായി സുന്നത്തി ജമാഅത്തിൻ്റെ സിംഹമായിരുന്നു, എങ്ങനെ പിന്നെ ഗർജിക്കുന്ന സിംഹം എവിടെയും സുന്നത്തി ജമാഅത്ത് പറയാൻ ധൈര്യം കാണിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാൻ, അദ്ദേഹമാണ് സുന്നി പക്ഷത്ത്. അപ്പുറത്ത് ചേകനൂർ മൗലവിയാണ്. ചേകനൂർ എന്ന് പറഞ്ഞ അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനാണ് അദ്ദേഹം. നജീബുത്തുൽ മുജാഹിദിൽ പ്രവർത്തിക്കുന്ന കാലം, അദ്ദേഹം ഒരു കാലത്ത് സുന്നിയായിരുന്നു, പിന്നെ മുജാഹിദായി, പിന്നെ ജമാഅത്തായി, പിന്നെ മോഡേണിസ്റ്റായി, പിന്നെ ഖുർആൻ ആൻഡ് ഹദീസ് സൊസൈറ്റിൻ്റെ ആളായി, പിന്നെ കാണാതായി, ഓർമ്മല്ല എന്തായി പോയത്. ഏതായിരുന്നാലും അദ്ദേഹമാണ് അക്കാലത്തുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ. വാദപ്രവാദങ്ങൾ 1, 2, 3, 10 അസമുലിയാരായിട്ട് തന്നെ അതിൻ്റെ വാദപ്രവാദം നടക്കാറ്. വേറെ ആരും അദ്ദേഹത്തോട് വാദപ്രവാദം നടത്താൻ അന്ന് പോകൂല. ആ കാലത്താണ് അരീക്കോട്ടൊരു വാദപ്രവാദമുണ്ടായി, ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ വാദപ്രവാദത്തിൻ്റെ ടൈം, അസമുലിയാരുടെ ചോദ്യം, അതൊക്കെ വിശദമായി പറയണേ നേരല്ല.
ഒറ്റ ചോദ്യം, മൗലവി അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ച് അത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം, മൊഹീദീൻ ഷേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? ഒറ്റ ചോദ്യം. ഇയാൾ ബുദ്ധിമാനാണല്ലോ, അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആണെന്നും പറയില്ല അല്ലാന്നും പറയില്ല, അയാൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. അബ്ബാസമുലിയാർ എണീച്ചു വന്നു, അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്, ഞാനല്ലേ പറയേണ്ടത്? അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹ് മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ദൈനംദിനം എത്രയോ പ്രാവശ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമായ ഞാൻ, മൊയ്തീൻ ഷെയ്ഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ ശിർക്ക് വരുമോ? ഇയാൾ എണീറ്റ് പിന്നെയും പറയും നിങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. പിന്നെ അസംബ്ലിയിൽ ചോദ്യം ആവർത്തിക്കും, ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്, ഞങ്ങൾ അങ്ങനെയാ വിശ്വസിക്കുന്നത്, അങ്ങനത്തെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശിർക്ക് വരുമോ? പിന്നെയും മൂപ്പർ എണീച്ചെന്ന് പറയൂ നിങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. എന്നാൽ അന്നൊക്കെ വാദിക്കാൻ തുടങ്ങൽ ഇപ്പോഴത്തെ മാതിരി ഒന്നുമല്ല, 12 മണി 10 മണിക്കൊക്കെ തുടങ്ങുക, കാരണം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെയിച്ച് നിന്നിട്ടൊന്ന് മറക്കിരുന്ന് ഇന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് പ്രസംഗവും പരിപാടിയും ഒക്കെ അക്കാലത്ത്. ഏതായാലും 10 മണിക്കാണ് തുടങ്ങിയത്. ഈ പരിപാടി തുടങ്ങി സുബിഹി ബാങ്ക് കൊടുക്കുന്നവരെ അസമുലിയാർ ഈ ചോദ്യം മറ്റേ ആളാ മറുപടി, ബാങ്ക് കൊടുക്കുമ്പോൾ പിരിഞ്ഞാട്ട് പോവുകയും ചെയ്തു. എന്തതിന് കാരണം? എന്തതിന് കാരണം? അള്ളാഹ് മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അതാണ് തോഹീദ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാ, അതാണ് തോഹീദ് എന്ന് ഖുർആൻ പറഞ്ഞതാ. ശിർക്ക് പറയേണ്ട അല്ലാഹു തആല, ഒമാ നഹ്നു ബിതാരികി ആലിഹത്തിന അൻ ഖൗലിക ഒമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഈ ആയത്തുകൾ കാണാതെ പഠിക്കണം. എല്ലാ സുന്നത്തുമായത്തിന് പണ്ഡിതന്മാർ ഓർമ്മ ഉണ്ടാവും, പക്ഷെ പഠിച്ചു വെക്കണം. എന്താണത്? മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഇതോ ഒരുപാട് ആയത്തുണ്ട്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാല ശൈഉൻ നുജാബ്, ധാരാളമുണ്ട്, ധാരാളം ആയത്തുകൾ ഇതേ അർത്ഥത്തിൽ ഖുർആനിലുണ്ട്. എന്താണ് പറഞ്ഞത്? മുശ്രിക്കീങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബാക്കളും ചെന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ, തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ ആദ്യം പഠിപ്പിച്ചില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, ഇതാ തൗഹീദ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. ആ തൗഹീദിലേക്ക് ക്ഷണിച്ചു മുശ്രിക്കീങ്ങളാ. അപ്പം അവർ പറഞ്ഞ മറുപടിയാണ് അള്ളാഹ് ഖുർആനിൽ പറയുന്നത്. അമ്മുശ്രിക്കീങ്ങൾ മാത്രമല്ല പണ്ടുള്ള മുശ്രിക്കീങ്ങളും എല്ലാ മുശ്രിക്കീങ്ങളും പറഞ്ഞ മറുപടിയാണ് അത്. നബിയുടെ കാലത്തുള്ള മുശ്രിക്കീങ്ങളായാലും അതിൻ്റെ മുമ്പുള്ള മുശ്രിക്കീങ്ങളായാലും ഇപ്പോഴുള്ള മുശ്രിക്കീങ്ങളായാലും ഏത് കാലത്തുള്ള മുശ്രിക്കീങ്ങളായാലും അവർ പറയുന്ന മറുപടിയാണ് ഖുർആൻ വരച്ച് കാണിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒമാ നഹ്നു ബിതാരികി ആലിഹത്തിന അൻ ഖൗലിക, നിന്റെ ഉപദേശം കേട്ട് ഞങ്ങൾ ദൈവങ്ങളെ ഞങ്ങൾ ഒഴിവാക്കൂല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂല. ഒമാ നഹ്നു ബിതാരികി ആലിഹത്തിന അൻ ഖൗലിക, നിന്റെ ഉപദേശം കേട്ട് ഞങ്ങൾ ഇലാഹുകളെ ഞങ്ങൾ ഒഴിവാക്കൂല. ഒമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല. അപ്പൊ എന്തായ പറഞ്ഞതർത്ഥം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന കലിമത്തെ ഈ ഷഹാദ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞുവെന്ന് അല്ലാഹ് ഖുർആനിൽ പറയുന്നു. അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാ, ദൈവങ്ങളെയൊക്കെ നീ ഒന്നാക്കുകയാണോ, ഇത് ആശ്ചര്യകരമാണല്ലോ എന്ന് അമ്പിയാക്കളോട് മുശ്രിക്കീങ്ങൾ പറഞ്ഞുവെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ധാരാളമായ തിടിയിന് സമാനമായിട്ടുണ്ട്, കുറേ ആയത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇങ്ങ് നോക്കിയാൽ മതി. ഒരുപാട് ആയത്തുകൾ വേറെ ദൈവങ്ങളുണ്ടെന്നും അവരെ ഞങ്ങൾ ഒഴിവാക്കുകയില്ലെന്നും എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു അല്ലാഹു ഖുർആനിൽ പറയാ. ഇനി നമ്മുടെ നാട്ടിലുള്ള എക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുള്ള മുശ്രിക്കീങ്ങൾ അവരെന്തുകൊണ്ടാണ് മുശ്രിക്കായത്? വേറെ ദൈവമുണ്ട് വിശ്വസിച്ചിട്ട്, അള്ളാഹു അല്ലാതെ വേറെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു, മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ചില്ല, അത് തന്നെയല്ലേ അവർ മുശ്രിക്കാൻ കാരണം? ഇത്രയും വ്യക്തമായി ഇസ്ലാമിലെ ഒരു നിയമം, എന്താണ് ശിർക്കെന്നറിയാൻ പോലും അറിയാതെ, തൗഹീദ് എന്താണെന്ന് പഠിക്കാതെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പരിപാടിയാണ് പുത്തനാശയക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തവും സ്പഷ്ടവുമാണ്. ഇത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ, പക്ഷേ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇത് മതി,
ഇത്രയും മതി. ഇനി ഇതിലുള്ള ഈ പിന്നെ ഇതും കൂടി നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വൃത്തിയായിട്ട് ആരോടും എവിടെയും പറയാൻ കഴിയും. ഇനി ഇവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അള്ളാഹു തആലാന്റെ ഗുണങ്ങളിൽ പങ്കുചേർക്കുന്നു എന്ന്. അതായത് ശരിയാണ് ഞങ്ങൾ പറഞ്ഞത്, കുടിയാലുവിൽ പറയും നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ പങ്കേർക്കുന്നു. എങ്ങനെ ഗുണങ്ങളിൽ പങ്കേർക്കുക? ഈമാൻ കാര്യം ആറരത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ അള്ളാഹുവിൻ്റെ മറ്റൊരു ഗുണങ്ങളിൽ പങ്കേർക്കുക? അള്ളാഹിൻ്റെ അള്ളാഹിൻ്റെ സിഫത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സെമിയാവട്ടെ, എന്തോ ആവട്ടെ, ഏത് ഗുണമാവട്ടെ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ അള്ളാഹുവിനെയോട് മറ്റൊന്നിനെ പങ്കു ചേർക്കുമോ മുസ്ലിം? കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ ഈമാം ആറ് കാര്യത്തിൽ വിശ്വസിക്കണ്ടേ? ആറാമത്തേത് എന്താ? ബാക്കിയൊക്കെ ഉണ്ട്, അടക്കട്ടെ. ആറാമത്തേത് ഏതാണ്? ഹൈറും ഷെറുമായ എന്ത് കാര്യം ലോകത്ത് നടക്കുന്നുവെങ്കിലും അത് അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടും അവൻ ഉദ്ദേശിച്ചിട്ടും അവൻ സൃഷ്ടിച്ചിട്ടും ഉണ്ടാകുന്നതാണെന്നുള്ള വിശ്വാസമല്ലേ ഈമാൻ കാര്യത്തിൽ ആറാമത്തേത്? അപ്പം ആർക്ക് എന്ത് കഴിവാവട്ടെ, ഒരു വരനക്കാനുള്ള കഴിവ്, അല്ലെ നടക്കാനുള്ള കഴിവ്, പറക്കാനുള്ള കഴിവ്, എന്തിനുള്ള കഴിവായിക്കോട്ടെ, ആ കഴിവ് മുഴുവനും അള്ള കൊടുക്കുന്നതാണ്. അള്ള കൊടുക്കാതെ ഒരാൾക്കും ഒരു കഴിവും ഉണ്ടാവില്ല. എന്താണ് നമ്മൾ സാധാരണ ലാഹുലയും ബാങ്ക് കൊടുത്തു വിക്കേരിക്കാൻ വരേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയല്? വരാൻ കഴിയൂല, ഞങ്ങൾക്കൊണ്ട് വരാനാവില്ല. വരണമെങ്കിൽ ഇനി കഴിവ് തരണം. ലാഹുല ഒരാ കൂവത്ത, ശക്തിയുമില്ല, ഇവാത് ദോഷത്തിന് തെറ്റാനും കഴിയില്ല, അവിടെ വന്ന് നിക്കേരിക്കാൻ ഇനി കഴിവ് തരാതെ കഴിയില്ല. നമ്മൾ ആവർത്തിച്ച് പറയുന്നതല്ലേ? മാത്രമല്ല അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, എന്തും അള്ളാഹു പടക്കുന്നതാണ്. അള്ളാഹു പടക്കാതെ ഒരു കാര്യവും ഇവിടെ നടക്കൂല എന്ന് വിശ്വസിക്കുന്നില്ലേ നമ്മൾ? അതുമാത്രമോ? വമാ തശാഉന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വിചാരിക്കണമെങ്കിൽ അള്ളാഹു തആല ഉദ്ദേശിക്കാതെ സാധ്യമല്ല എന്ന് പറയുന്നില്ലേ, വിശ്വസിക്കുന്നില്ലേ നമ്മൾ? അപ്പൊ അള്ളാഹു തആല കഴിവ് കൊടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഒന്നുമല്ല, ഒരു വിചാരിക്കുക, മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിക്കാൻ പോലും സാധ്യമല്ല അള്ളാഹു വിചാരിക്കാതെ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസൽമാൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കഴിവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കൽ? അള്ളാഹിൻ്റെ കഴിവ് പണ്ട് പണ്ടേ ഉള്ളതാണ്, ആരും കൊടുത്തതല്ല, ഒരിക്കലും ഉണ്ടായതല്ല, ആരും സൃഷ്ടിച്ചതല്ല, ഒരിക്കലും അവസാനിക്കുന്നതല്ല. അതേ സമയത്ത് ആരുടെ കഴിവുകളും, അത് എന്ത് കഴിവാവട്ടെ, ആ കഴിവ് മുഴുവനും അള്ളാഹു കൊടുക്കുന്നതാണ്, അള്ളാഹു കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് മൂമിൻ, ഈമാങ്കാരാണത്തിൽ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ കഴിവിനോടോ ഗുണങ്ങളോടോ തുല്യമുള്ള ഒന്നും ലോകത്താർക്കും ആരുമില്ല. നിബിതങ്ങളാണെങ്കിലും മുഹീദ്ദീൻ ഷാ ആണെങ്കിലും ആരാണെങ്കിലും അവരെന്നെ മഖ്ലൂഖാണ്. അവരെന്നെ മഖ്ലൂഖായ പിന്നെ അവരെ കഴിവ് മഖ്ലൂഖാന്ന് പറയേണ്ടതുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ കഴിവിലോ അള്ളാഹുവിന്റെ പ്രവൃത്തിയിലോ മറ്റൊന്നിനെ പങ്കു ചേർക്കുക എന്നൊരു പ്രശ്നം തന്നെ ഒരു മുസൽമാനിന് ഉണ്ടാവില്ല. മൂമിനാണ് ഉണ്ടാവില്ല. മൂമിനാണ് ഒരു അല്ലെങ്കിൽ ആദ്യം മൂമിനാ ഉണ്ടാക്കണം, ആദ്യം മൂമിനല്ല എന്ന് പറയും. മൂമിനാണോ ഒരിക്കലും അവന് മറ്റൊന്നിനെ പങ്കു ചേർക്കുന്ന പ്രശ്നമില്ല. പിന്നെ അള്ളാഹ് കഴിവ് കൊടുക്കുകയാണെങ്കിലോ കൊടുക്കുന്നതോട് കിട്ടു. അള്ളാഹു കഴിവ് കൊടുത്താൽ കൊടുക്കുന്നിടത്തോളം കിട്ടു. അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആ ഇസ്ലാമെന്ന് പുറത്തു പോകുക. അള്ളാഹ് കഴിവ് കൊടുത്തിട്ട് തന്നെ കിട്ടിയില്ല പറഞ്ഞാലും ഇസ്ലാം ഔട്ടായി പോകില്ലേ? അള്ളാഹു തആല കഴിവ് കൊടുത്തു, അങ്ങനെയൊക്കെ കിട്ടി നമ്മൾ വിശ്വസിക്കണ്ടേ? കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കൊടുക്കുക? ഇത്രയും കൊടുക്കുക. അള്ളാഹു തആല കഴിവ് കൊടുക്കുകയാണെങ്കിൽ അന്നി അഹ്ലുക്ക് ഉസ്താദ് പോവുകയാണ്, സുഖല്ല, പോവല്ലേ, പോയിക്കോട്ടെ അല്ലേ. അവിടെ ഇരുന്നോളില്ലോ. ആ ഇരിക്കും എല്ലാവരും. ഉസ്താദ് പോവുകയാണ്, അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകാനും ഗ്രഹിക്കട്ടെ. അപ്പോൾ അള്ളാഹു തആല കഴിവ് കൊടുക്കുകയാണ്, ഇത്രയും കിട്ടും. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്, നമുക്കൊരു പണിക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കി, അന്നി അഹ്ലുഖുലക്കും മിനത്തീനി കഹൈഅത്തി തൈരി ഫഅൻഫുഹു ഫീ ഫയകൂനു തൈറൻ ബിഇദ്നില്ലാ.
ഉബിരിയുൽ അക്മഹവൽ അബ്റസ വഹീൽ മൗതാബീദിനില്ല വഉനബ്ബിയുക്കും ബിമാ തഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയത്തുൽ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഈസാ നബി പറഞ്ഞു ജനങ്ങളോട്, അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹയത്തി തൈരി, മണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപം ഞാൻ സൃഷ്ടിച്ചുതരാം, പക്ഷിയുടെ രൂപത്തിൽ ഞാൻ സൃഷ്ടിച്ചിട്ട് ഫാംഫുഖു ഫീ, ഞാൻ അതിൽ ആത്മാവ് ഊതും. അള്ളാഹു ഊതുന്നു അല്ല പറഞ്ഞു, ഞാൻ ഊതും. ഫയകൂനു തൈറൻ, അപ്പോൾ അത് പക്ഷിയായി പറക്കും. ബിഇദ്നില്ലാഹി, അള്ളാഹുവിന്റെ കൈ എനിക്ക് തന്നിട്ടുണ്ട്. വഉബ്രിയുൽ അക്മഹ, പ്രസവത്തിലെ കാഴ്ചയില്ലാത്ത ഞാൻ കഴിച്ചുണ്ടാക്കി തരാം. വൽ അബ്റസ, വെള്ളപ്പാണ്ട് രോഗം ഞാൻ മാറ്റിത്തരാം, ഒരു മരുന്നും വേണ്ട. രോഗം വേണ്ടാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് തടയുകയാ മതി. അങ്ങനെ ഇത്ര ഔലിയാക്കൾ നമുക്കറിയാം, ഒന്ന് തടയുക, വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ തന്നെ ഞാൻ മാറ്റിത്തരാം. വഉബ്രിയുൽ അക്മഹ വൽ അബ്റസ വഉഹിയിൽ മൗത, മരിച്ചവരെ ഞാൻ ഹയാത്താക്കിത്തരാം. ഇതിനില്ല, അത് എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്, എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഞാൻ ചെയ്യും. അപ്പോൾ വെള്ളപ്പാണ്ട് രോഗം മാറ്റാം, അതുപോലെ തന്നെ പ്രസവത്തിലെ കുരുട് മാറ്റിത്തരാ, മരിച്ചവരെ ഞാൻ ഹയാത്താക്കി തരാ, അള്ളാഹു എനിക്ക് കഴിവ് വന്നിട്ടുണ്ട്. ഉനബ്ബിയുക്കും ബിമാ തഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ തിന്നത് ഞാൻ പറയാം, പുരയിൽ നിന്ന് വരുന്ന നേരം രാവിലെ നാസ്താക്കി തിന്നത് ഞാൻ പറഞ്ഞുതരാ. ആയിരക്കണക്കിന് ആൾക്കാർ കൊണ്ടുവന്ന് ആയിരം ആൾ പറയുകയാണ് ഞാൻ എന്താ തിന്നത്, ഒക്കാട് പറഞ്ഞുതരാം. നിങ്ങൾ 10,000 ആൾ വന്നാലും നിങ്ങൾ രാവിലെ തിന്ന് രാത്രി തിന്ന് ഞാൻ പറഞ്ഞുതരാം. ഒമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിനുള്ളിൽ സൂക്ഷിച്ച് ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞ അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, ഈസാ നബി മനുഷ്യനാ, ക്രിസ്ത്യാനികളാണ് ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നത്, ദൈവപുത്രനാണെന്നൊക്കെ പറയുന്നത്, അല്ലെ ദൈവ എന്ന് പറയുന്നത്, യഹോവയും മറിയമും യേശുവും കൂടി കൂടിയ ദൈവം ത്രിയേകത്വം, അത് അവർ പറയാം, നമ്മളതല്ല പറയുന്നത്. ഈസാ നബി മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ്, നബിയാണ്, അതുപോലെ തന്നെ റസൂലാണ്, ഉലുൽ അസ്മിയിൽപ്പെട്ട മഹാനാണ്, പക്ഷെ മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു കൈവായി പറയുന്നത്. പക്ഷേ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോയിന്റ് പറഞ്ഞ അള്ളാഹ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. ഇന്ന ഫീ ദാലിക ലആയത്തല്ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. ഇത് വലിയ ദൃഷ്ടാന്തമുണ്ട് ഇതിൽ, പക്ഷെ ആ ദൃഷ്ടാന്തം ആവലപ്പോഴാണെന്നറിയോ, ഇൻ കുന്തും മുഅ്മിനീൻ, മുഅ്മിനാണെങ്കിലേ തിരിയൂ എന്നുള്ള പറഞ്ഞത്. അപ്പൊ ഈ വഹാബിയൊക്കെ ഈമാൻ കുറഞ്ഞുകൊണ്ട് തിരിയാത്തതെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. ഈമാനുണ്ടോ? ഈ ആയത്തിൻ്റെ അടിസ്ഥാന അവസാനത്ത് അള്ള പറഞ്ഞാൽ ഇതുപോലെ എത്ര മുയിസാത്തുകളും കറാമാത്തുകളും ആ ഖുർആനിലുള്ളത്, ഹദീസിലുള്ള സഹിയായ ഹദീസുകളിൽ ബുഖാരി മുസ്ലിം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കറാമാത്തുകൾ, ഒരുപാട് മുയിസാത്തുകൾ അള്ളാഹു തആല അവൻ്റെ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് കൊടുത്തതാണ്. അതേസമയത്ത് കോയിൻ്റെ മുള്ളോട് കൂകെന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോറ്, വൈദേശിക ഒലിയാണ്. അതേസമയത്ത് ഈസാ നബി നബിയാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെപ്പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ അൻ ഈ പറഞ്ഞ ഉനബ്ബിയുക്കും ബിമാ തഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയത്തല്ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ തിന്ന് പറഞ്ഞുതരാ, മനസ്സിലുള്ളത് പറഞ്ഞുതരാ, പെട്ടിൻ്റെ അപ്പുറത്ത് സൂക്ഷിച്ച് പറഞ്ഞുതരാ, കാണണം നിങ്ങൾക്ക് എന്ന് ഈസാ നബി വെല്ലുവിളിച്ചു എന്ന് അള്ളാഹു ഖുർആനിൽ പറയാണ്. അപ്പം മനുഷ്യന്മാർക്ക് അള്ളാഹു ഏത് കഴിവുകളും കൊടുക്കാം, കൊടുത്താൽ കിട്ടും, കിട്ടിയാൽ അവർക്ക് പ്രയോഗിക്കാൻ കഴിയും, കൊടുത്തിട്ടില്ലയോ ഒന്നും കിട്ടൂല. ഒരു വില നനക്കാൻ പോലും മനുഷ്യന് കഴിവ് കിട്ടൂല. കൊടുക്കുകയാണെങ്കിലോ കൊടുക്കുന്നിടത്തോളം കിട്ടും. അസ്രായിൽ ഒരു മലക്കാണ്, അല്ലല്ലോ അസ്രായിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങളെ ഒരേ സ്ഥലത്ത് വെച്ചോ ഒറ്റ ടൈമിലോ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലി ഇസ്ലാം പ്രയാസമില്ല. ഇസ്രാഫീൽ അലി ഒരൊറ്റ കൂത്തുകൂത്തുമ്പോൾക്ക് അങ്ങനെ തന്നെ ലോകം നശിച്ചാട്ട് പോവുക. ഇസ്രാഫീൽ ആരാ? ഇസ്രാഫീൽ അള്ളാ. അള്ളാ കഴിവ് കൊടുത്ത് കിട്ടി, പിന്നൊന്ന് ഊതുമ്പോഴേക്ക് പിന്നെ തെലും കൂടി എണീച്ചു, ഒക്കെ അള്ളാ കഴിവ് കൊടുത്താൽ കിട്ടി. അള്ളാഹു തആല അവൻ്റെ പടപ്പുകൾക്ക് കൊടുക്കുന്ന കഴിവുകളൊക്കെ കിട്ടും എന്ന് വിശ്വസിക്കൽ ഒരു മുസൽമാന നിർബന്ധമാണ്. അങ്ങനെ കൊടുത്താലും കിട്ടൂല എന്ന് വിശ്വസിച്ചാലാണ് ഇസ്ലാം എന്ന് പുറത്തു പോവുക. അള്ള കഴിവ് കൊടുക്കൂല എന്നും പറയാൻ പറ്റൂല, കൊടുത്താൽ കിട്ടൂല എന്നും പറയാൻ പറ്റൂല, കൊടുത്ത് കിട്ടി പ്രയോഗിക്കാൻ കഴിയില്ല എന്നും പറയാൻ പറ്റൂല. അപ്പൊ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ചോദിക്കണങ്ങള്,
എന്തിനെയാ നിങ്ങൾ നിഷേധിക്കുന്നത്? കൊടുക്കൂല എന്നാണോ? അത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കൊടുത്താൽ കിട്ടൂല എന്നാണോ? അന്ന് കൊടുത്തിട്ട് ആ കിട്ടിയില്ല എന്നാൽ നമുക്ക് അഫറായി പോലും. ഇനി അന്ന് കൊടുത്ത് കിട്ടി എന്നിട്ട് പോയി വയ്ക്കാൻ കഴിയുന്നില്ല എന്നോ? നനകട അവിടെയല്ലേ അള്ളാഹുത്തൊരു ആ കൈ കൊടുത്ത് ആ കൈ കിട്ടി എന്നിട്ട് ആ താക്കുന്നു ആകില്ല, ആരെ പോരായിക? അപ്പൊ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുത്താല ഇങ്ങനെ കഴിവ് കൊടുത്തുകൂടായികയില്ലെന്നും കൊടുത്താൽ കിട്ടുമെന്നും കിട്ടിയാൽ പ്രയോഗിക്കാൻ കഴിയുമെന്നും ഇതാണ് സുന്നത്തെ മായത്തിൻ്റെ വിശ്വാസം. അള്ളാഹുത്താല ആരോ കഴിവ് കൊടുത്താൽ കിട്ടും എന്നല്ലാതെ സ്വയം കഴിവ് ആർക്കുമില്ല, സ്വയം കഴിവ് ആർക്കുമില്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് പോലും സ്വയം കഴിവില്ല, കഴിവ് അള്ളാഹുക്ക് മാത്രമാണ്. ആ കഴിവ് അള്ളാഹ് ആർക്ക് എന്തൊക്കെ കൊടുക്കുന്നോ കൊടുത്തുകൊണ്ട് കിട്ടും. ഇതാണ് സുന്നത്തെ വിശ്വാസം. അപ്പൊ അമ്പിയാക്കന്മാർക്ക് മുഇസാത്തുകളും ഔലിയാക്കന്മാർ കറാമാത്തുകളും ഉണ്ട് എന്ന് വിശ്വസിക്കരുത്. അതൊരിക്കലും അള്ളാഹിന്റെ ഗുണങ്ങളിൽ പങ്കുചേർക്കലല്ല, അത് പ്രവൃത്തിയിൽ പങ്കുചേർക്കലല്ല എന്ന് തൊള്ള തുറന്ന് പറയാൻ നമുക്ക് സാധിക്കണം, അത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. കാരണം വഹാബികൾ വളരുകയാണ്, അവരുടെ ഈ വാദമുഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ വൃത്തിയായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഇനി വാദ്യ. ഇനി ചെറിയൊരൊന്നുണ്ട് ആയത്തുകൂടി, എന്നിട്ട് എന്നാ പിന്നെ ബുദ്ധി തന്നെയാണ്. അപ്പോൾ അള്ളാഹു മാത്രമേ, ഇതിപ്പോൾ ഒരു ഭാഷ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പ്രവൃത്തിയിലോ അതുപോലെ തന്നെ അവൻ്റെ ഗുണങ്ങളിലോ മറ്റൊന്നിനെ പങ്കു ചേർക്കുന്നില്ല. എന്നാൽ ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക എന്ന പരിപാടി നിങ്ങളെ ഭാഗത്തു നിന്നുണ്ട് വരുന്നുണ്ട് എന്ന് അവർ പറയും. ഒന്ന് ഇതൊക്കെ തോനെ പറയേണ്ടതാണ്, സമയമല്ല. എന്നാലും നിങ്ങൾക്കത് മതി. അള്ളാഹുവിൻ്റെ അള്ളാഹു മാത്രമാണ് ഇലാഹ്, ആ ഉലൂഹിയത്തിൽ നമ്മൾക്ക് പങ്കു ചേർക്കുന്നു അല്ലെങ്കിൽ ഇബാദത്തിൽ പങ്കു ചേർക്കുന്നു എന്നൊക്കെ നമ്മളെ പറ്റി വരും പറയും. എത്രത്തോളം വലയിൻ സാൽത്തഹും അള്ളാഹ്, അവരോട് ആരോട്? മക്കാ മുശ്രിക്കീങ്ങളോട് ചോദിക്കും, നബിയെ നിങ്ങൾ ആരാ പഠിച്ചതെന്ന്. ലയഖൂലുൻ അല്ലാഹ് അല്ലാഹ് എന്നവർ പറയും. ഒലയിൻ സാൽത്തഹും നസല മിനസ്സമായി മാം ഫഹയാ ബിഹി അല്ലാഹ് മിം ബഅദി മൗതിഹാ ലയഖൂലുൻ അല്ലാഹ്, ആകാശത്തു നിന്ന് മഴക്കുന്നതും ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുന്നതും ആരാണെന്ന് ചോദിച്ചു നോക്കൂ നബിയെ, അല്ലാണെന്ന് ഒരു പറയും. ശ്രദ്ധിക്കണേ, ഒലയിൻ സാൽത്തവും എന്താ ഒലയിൻ സാൽത്തവും മൻ ഖലഖ സമാവാതി വൽ അർള വ സഖറ ശംസ വൽ ഖമറ ലയഖൂലുൻ അല്ലാഹ്, ആകാശഭൂമിയെ പടച്ചതാരാണ്, ചന്ദ്രനെ പടച്ചതാരാണ്, സൂര്യനെ പടച്ചതാരാണ്, അതാരാണ് എന്ന് ചോദിച്ചാൽ മുശ്രിക്കീങ്ങൾ പറയും ലയഖൂലുൻ അല്ലാഹ് അല്ലാഹാണെന്ന് പറയും. എന്നാൽ പിന്നെ എന്തിനാ ഞങ്ങൾ പിന്നെ ലാത്തിനെയും ഉസ്നെയും മനാത്തിനെയും ഒക്കെ വിളിക്കുന്നത്? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് അവർ പറയുക. വയഖൂലൂന ശുഫാ ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാനാണ് അവർ പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മേഖലയാണിത്, വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പോൾ മക്കാ മുശ്രിക്കീങ്ങളോട് ഈ ആകാശത്തെ പടച്ചതാരാണ്, ഭൂമിയെ പടച്ചതാരാണ്, നിങ്ങളെ പടച്ചതാരാണ് എന്ന് ചോദിച്ചാലും അല്ലയാന്ന് അവർ പറയും. ഖുർആനിൽ പറഞ്ഞാലേ നിഷേധിക്കാൻ പറ്റും. ആകാശഭൂമിയെ പടച്ചതാരാണ്, ആകാശത്ത് നിന്ന് മായർക്കുന്നതും ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുന്നതും ആരാണ്? ലയഖൂലുൻ അല്ലാഹ്, അല്ലാന്ന് അവർ പറയും. പിന്നെന്തിനാ നിങ്ങൾ ഈ ലാത്തിനെയും ഉസ്നെയും മനാത്തിനെയും ഒക്കെ വിളിക്കുന്നത്? അതോ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി, അള്ളാഹുവിനേക്ക് അടുപ്പിക്കാൻ. വയക്കൂലൂന ഹാവിയായി ശുഫാവിനായി, ഞങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യും അതിനു വേണ്ടിയാണ് എന്ന് മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞു. ഇതേ വർത്താനല്ലേ സുന്നികൾ പറയുന്നത്? നിങ്ങൾ പഠിച്ചാരാ? അല്ലാഹ്. ആകാശഭൂമി പഠിച്ചാരാ? അല്ലാഹ് തന്നെ. നിങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാ? അല്ലാഹ്. പിന്നെ നിങ്ങൾ എന്തിനാ മൊയ്തീശേനെ വിളിക്കുന്നത് ശുപാർശ ചെയ്യാൻ? കണ്ടോ, മുശ്രിക്ക് പറഞ്ഞ അതേ വർത്താൻ. ആ മുശ്രിക്കീങ്ങൾ പറഞ്ഞ അതേ വർത്താനല്ലേ ഈ സുന്നികൾ ഈ സമസ്തക്കാർ പറയുന്നത് എന്ന് അപ്പുറത്തും ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് തെറ്റിദ്ധരിക്കൂലേ, ചെറുപ്പക്കാർ തെറ്റിദ്ധരിക്കൂലേ, മറുപടി പറയണം, മറുപടി കണ്ടെത്തണം, വ്യക്തമായി കണ്ടെത്തണം. അത് നമ്മളെ ബാധ്യതയാണ്. ഉലമാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പം അറിയപ്പെടുന്നത് നമ്മളാണല്ലോ. ശംസുലിമ പോയി, കണ്ണിത്ത് പോയി, കിയനൂർ പോയി, അങ്ങനത്തെ സദുക്കുൽ ഉസ്താദ് പോയി, അതൊക്കെ വലിയ വലിയ മുലയാമായ നമ്മളെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസ്രത്ത് പോയി, അവരൊക്കെ വലിയ വലിയ ആളുകളായിരുന്നു നമുക്കറിയാം. ചോലൊന്നും ഇങ്ങോട്ട് വരുമില്ലല്ലോ ഫത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ അത് പറയേണ്ടി നമ്മൾ തന്നെയല്ലേ, ഇപ്പോൾ ഉള്ളത് നമ്മൾ തന്നെ പറയുക. അപ്പോൾ പറയണമല്ലോ, ഇതിന് മറുപടി നമ്മൾ പറയണ്ടേ? ഒക്കെ പഠിച്ചത് അള്ളാഹ് എന്ന് പറയുന്നത് നിങ്ങളും അങ്ങനെ തന്നെ പറയാം. ഇനി വേണമെങ്കിൽ മുശ്രിക്കീങ്ങളെക്കാൾ കുറച്ചുകൂടി അപ്പുറത്തെ ഷിർക്കാണ് നിങ്ങൾക്കുള്ളത്. എന്താ ഫൈദാ റക്കിബു ഫിൽഫുൽക്കി,
ഈ മുശ്രീക്കങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായി, കടലിലൊക്കെ പെട്ട് വലിയ അടങ്ങറിലായാൽ അപ്പോൾ അള്ളാനെ വിളിക്കൂ, ഇങ്ങോട്ട് വന്നാൽ ശിർക്കൊക്കെ മാത്രം. എന്നാൽ സുന്നികളോ വലിയ അടങ്ങറുണ്ടായാലും മമ്പർത്ത് തങ്ങളെ വിളിക്കുക. അപ്പം മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കങ്ങൾക്കാൾ കടുത്ത ശിർക്കാണ് ഇപ്പോഴത്തുള്ള സമസ്തക്കാർക്ക്. കൊടിയ മുശ്രിക്കങ്ങൾ അബൂജഹൽ ഉത്ബത്ത് ഷൈബത്തിനേക്കാൾ കൊടിയ മുശ്രിക്കങ്ങളാണ് സമസ്തക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാനക്കാര്, അല്ലെങ്കിൽ ദക്ഷിണക്കാര്, അല്ലെങ്കിൽ എ പി ഭാഗം സമസ്ത, ഏതായിരുന്നാലും കൊടിയ മുശ്രിക്കങ്ങളാണ് എന്ന് ശക്തിയായി പ്രസംഗിക്കാൻ അവർ ധൈര്യം കാണിക്കുന്നുണ്ട്. പല വോയിസ് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. വൃത്തിയായിട്ട് കുരുത്തം കെട്ട സാധനം എന്തൊക്കെയാ ഒരു പറയും സംസ്ഥാനെ പറ്റി നോക്കാൻ മനസ്സിലാക്കി. അതിന് മറുപടി എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? ഒരു പ്രശ്നവുമില്ലാതെ മറുപടി പറയാൻ അല്പൊരു ബുദ്ധിയുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയും. നമ്മൾ ആദ്യം ഓതി ആയത്തുകൾ മറന്നു പോകരുത്, ഹദീസ് മറന്നു പോകരുത്. മക്കാ മുശ്രിക്കങ്ങളാവട്ടെ, മുമ്പുള്ള മുശ്രിക്കങ്ങളാവട്ടെ, ഇപ്പോഴുള്ള മുശ്രിക്കങ്ങളാവട്ടെ, നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള മുശ്രിക്കങ്ങളാവട്ടെ, അവർ മുശ്രിക്കാൻ കാരണം. യുക്തിവാദിയല്ല, നിരീശ്വരവാദിയല്ല ഞാൻ പറയുന്നത്, മുശ്രിക്കങ്ങൾ മുശ്രിക്കാൻ കാരണം വേറെ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ്, വേറെ ദൈവങ്ങളുണ്ട് വിശ്വസിച്ചത് കൊണ്ടാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഒമാൻ അഹ്നബി താരിഖ് ആലിയത്തിന തുടങ്ങിയ ആയത്തുകൾ. അപ്പോൾ വേറെ മുശ്രിക്കങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് മുശ്രിക്കുകൾ മുശ്രിക്കായത്. ഉറപ്പല്ലാതെ നമ്മൾ മനസ്സിലായില്ലേ? എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? അന്നുണ്ട് എന്ന് അവർ പറഞ്ഞത് പോട്ടെ, അവർ നമ്മൾ വിശ്വസിക്കും പോലുള്ള അള്ളയിലാണോ അവർ വിശ്വസിച്ചത്? അത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് ആയത്തുകളും ഹദീസുകളും മറ്റ് തഫ്സീറുകളും വെച്ചിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിക്കും പോലുള്ള അള്ളയിലല്ല അവർ വിശ്വസിച്ചിട്ടുള്ളത്. ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക, ഒറ്റ പോയിന്റ്, നമ്മൾ പറയും പോലുള്ള അള്ളയിലാണ് അവർ വിശ്വസിച്ചതെങ്കിൽ, ആ വിശ്വാസം ശരിയാവേണമെങ്കിൽ, അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവേണമെങ്കിൽ അള്ള മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് വിശ്വസിക്കണ്ടേ? അപ്പോഴല്ലേ അള്ളാഹുവിൽ വിശ്വാസം പൂർത്തിയാവുള്ളൂ. വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൽ വിശ്വാസം പൂർത്തിയാകുമോ? അപ്പോൾ ലേഖൂലുൻ അള്ളാ എന്നവർ പറഞ്ഞത് അതൊരു യഥാർത്ഥ പറച്ചിലല്ല. അത് നമുക്ക് കുറേ പറയാണ്ട് പോട്ടെ, ആ ഭാഗിക്കട്ടെ, ഞാൻ പറയണതല്ല. ഇനി യഥാർത്ഥത്തിൽ അള്ളുണ്ട് എന്നാണ് ഒരു വിശ്വസിച്ച് തന്നെ വെക്കുക. ഇത് ഞാൻ പിന്നെ വാദത്തിന് വേണ്ടി പറയാണ്, ദേവക്ക് വേണ്ടി പറയാണ്, അങ്ങനെ എന്നെ വിശ്വസിക്കുക. എന്നാൽ തന്നെ അള്ളുണ്ട് എന്നൊരു വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ദൈവങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചോല്ലേ? അപ്പൊ അള്ളുണ്ട് എന്ന് വിശ്വസിച്ചതോടുകൂടി വേറെ ദൈവങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഇല്ലാത്ത ദൈവമാണ്, ഉജ്ജ ദൈവമാണ്, മനാത്ത ദൈവമാണ്. അപ്പൊ ദൈവമാണെന്ന് വിശ്വസിച്ചു. ആ പേറി വന്നാൽ എങ്ങനാ വരിക? വലിയ അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്ന ദൈവങ്ങൾ ഞങ്ങൾ അള്ളാഹുവിനെ അടുപ്പിക്കാൻ വേറൊരു കൂട്ടരെ ദൈവമാക്കിയിട്ടുണ്ട് എന്ന് അതേ ആയത്തിൽ തന്നെ ഉണ്ട്. വല്ലദീന തഹദു മിൻ ദൂനി ഔലിയാ മാ നഅബ്ദുഹും അവർക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നില്ല, മഅബൂദാക്കുന്നില്ല, ഇലാഹാക്കുന്നില്ല. ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിനെ അടുപ്പിക്കാനല്ലാതെ. അപ്പൊ അള്ളാഹുവിങ്കയിലെ കടുപ്പിക്കുന്ന ദൈവങ്ങൾ വലിയ അള്ളാഹിന്റെ അടുത്ത് കടുപ്പിക്കുന്ന കുട്ടി ദൈവങ്ങൾ എന്നാണ് അവർ വിശ്വസിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. അതേസമയത്ത് മുസ്ലിമീങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവർ ശുപാർശക്കാരാണ്. അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന അമ്പിയാക്കൾ, അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന ഔലിയാക്കൾ, അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന മലക്കുകൾ, അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർ, ഇതാണ് മുസൽമാന്റെ വിശ്വാസം. മുശ്രിക്കുകളുടെ വിശ്വാസോ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന ദൈവങ്ങൾ. അപ്പൊ ആ ദൈവങ്ങളിൽ നിന്ന് വിശ്വസിച്ചാണ് കേട്, ശുപാർശക്കാരെന്ന് പറഞ്ഞെടുത്തല്ല, ശുപാർശക്കാരെന്ന് പറഞ്ഞെടുത്തല്ല കേട്. എവിടെയാ കേട് എന്നറിയോ? ദൈവങ്ങൾ എന്ന് വിശ്വസിച്ചെടുത്ത. അത് ശുപാർശക്കാരെന്ന് വിശ്വസിച്ചാലും ശുപാർശ ചെയ്യൂല എന്ന് വിശ്വസിച്ചാലും ദൈവങ്ങൾ വേറെയുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ശിർക്കാണ്. അത് ആ ആയത്തിൽ തന്നെ ഉണ്ട്. വല്ലദീന തഹദു മിൻ ദൂനി ഔലിയാ മാ നഅബ്ദുഹും, അവർക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നില്ല, അവരെ ഞങ്ങൾ മഅബൂദാക്കുന്നില്ല. ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കാനല്ലാതെ. അപ്പൊ അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന ദൈവങ്ങൾ എന്നാണ് എക്കാലത്തുള്ള മുശ്രിക്കങ്ങളും പറഞ്ഞത്. അത് തന്നെയാണ് അവർ മുശ്രിക്കാൻ കാരണവും, അല്ലാതെ ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞതല്ല. മരക്കാമൂലിയാര് മിമ്പർമക്കേറിയ മാതിരിയല്ല. മിമ്പർമക്കേറിയ ഭർത്താൻ ചോദിക്കാൻ പോയ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഒരാൾ മരക്കാമുരി അടുത്ത് പോയതാ. ഏതാ മരക്കാമുരി എന്ന് അറിയില്ല, ഒരു സംഭവം പറയുന്നതാണ് വിഷയം അറിയാൻ. അങ്ങനെ മരക്കാമുരി അടുത്ത് ചോദിച്ച് ഒരാൾ വന്ന് ചോദിച്ചതാ, മിമ്പർമെന്ന് ഒതു എടുക്കുമ്പോൾ അല്ല കുത്തുപ ഓതുമ്പോൾ മിമ്പർമെന്ന് ഒതു മുറിഞ്ഞു പോയി, എന്താകണോ? അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ആ മസൽ ഓർമ്മല്ല, എന്താ ചെയ്യേണ്ടത്? മിമ്പർമെന്ന് കൊത്തു ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒതു അങ്ങ് മുറിഞ്ഞു പോയാൽ എന്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് ഓർമ്മല്ല. അപ്പോൾ ഇയാൾ ചോദിച്ച, അവനാരേ മിമ്പർമ കയറ്റിയത്? അപ്പോൾ അങ്ങനല്ല ഞാനൊരു മസല, എന്താ അങ്ങനെ അല്ലാന്ന്? അല്ല, ഒരാളങ്ങനെ മിമ്പർമ കയറി അങ്ങനെ കൊത്തു പോകുന്നതിൻ്റെ ഇടയിൽ കൂടി ഒതു അങ്ങ് മുറിഞ്ഞു പോയാൽ എന്തങ്ങനെ അല്ലാന്ന്? അങ്ങനല്ലാന്ന്, എന്തങ്ങനല്ലാന്ന്? ഇത് കുത്തുബ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വെള്ളിയാഴ്ച നടക്കുന്നത്, മിമ്പർമ തൂറല്, ഇവൻ ആരോ ഇയാൾ ഇവിടെ ഇങ്ങ് പിടിച്ച് പുറത്ത് കയറിയാൻ മുതു മുറിഞ്ഞാൽ എന്താന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയില്ലായിട്ടാണ് ഇയാൾ ഈ പണിയെടുത്ത് എന്നത്, ഇപ്പുറത്ത് ഇങ്ങ് പിടിച്ചതാ എന്നതുപോലെ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന ദൈവങ്ങൾ അവിടെ ശുപാർശക്കാരാന്ന് പറഞ്ഞില്ലേ? ശുപാർശക്കാരാന്ന് പറഞ്ഞില്ലേ? ഈ മരക്കാമൂരിയാർ പിടിച്ച മാതിരി ഇപ്പുറത്ത് ഇങ്ങ് പിടിക്കുക, ശുപാർശക്കാരാന്ന് പറഞ്ഞില്ലേ? മുശ്രിക്കങ്ങളും അങ്ങനെ തന്നെയാ പറഞ്ഞത്. മുശ്രിക്കങ്ങളും പറഞ്ഞത് ലാത്തിയും ഇസയും മനാത്തിയും ഒക്കെ ശുപാർശ ചെയ്യുന്ന, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? മൊയ്തീൻ ശുപാർശ ചെയ്യുന്നു, അമ്പിയാക്കൾ അവരെ നിബിധങ്ങൾ ശുപാർശ ചെയ്യുന്നു, അല്ലെങ്കിൽ റിഫായിഷ ശുപാർശ ചെയ്യുന്നു, മമ്പർത്തങ്ങൾ ശുപാർശ ചെയ്യുന്നു, അതിനല്ലേ അവറ്റും പറഞ്ഞത്? ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്ല പ്രശ്നം. ശുപാർശ ഇസ്ലാമിലുണ്ട്, അത് വേറെ അധ്യായം. ഇഷ്ടംപോലെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും, ബുഖാരി കൊണ്ടും ഖുർആൻ കൊണ്ടും ഹദീസുകളെ കൊണ്ടും ശുപാർശയുണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ശുപാർശ എന്ന് പറഞ്ഞാൽ തല്ല പ്രശ്നം, ശുപാർശ ചെയ്യുന്ന ദൈവങ്ങൾ അട അടിവരടണം, ശുപാർശ ചെയ്യുന്ന ദൈവങ്ങൾ എന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു തആലയെ ആക്ഷേപിച്ചിട്ടുള്ളത് എന്ന് മറുപടി പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ചുരുക്കം ഞാൻ അവസാനിപ്പിക്കുകയാണ്, നേരല്ല ഭക്ഷണം കഴിക്കാൻ പോകണം. ഇത് ഒരു വിശാലമായ വിഷയമാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ആയത്തുകൾ അവർ നമുക്കിതിൽ ഓതുന്നതുണ്ട്, അതിനൊക്കെ നമ്മളെടുത്ത് വൃത്തിയായ മറുപടിയുണ്ട്. സുന്നത്തിന് മറുപടി ഇല്ലാത്ത ഒരു കാര്യമോട് പോയാൽ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അഹ്ലി സുന്നത്തി വൽ ജമാ, അതായത് നബിയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബാക്കൾ, സഹാബാക്കളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈകളും താബിഈ താബിഈകളും ഇമാമിങ്ങൾ, അതായത് നാല് മുജ്തഹിദുകളായ എന്ന് പറഞ്ഞാൽ മദ്ഹബിൻ്റെ ഇമാമുകൾ, അതുപോലെ തന്നെ അഷ്അരി മാതുരി വിശ്വാസപരമായി രണ്ട് ഇമാമികളാണ്. ഈ രണ്ട് ഇമാമികൾ കൂടിച്ച വിഷയങ്ങൾ, മദ്ഹബിൻ്റെ ഇമാമികൾ കൂടിച്ച വിഷയങ്ങൾ, അതേപോലെ മഹാന്മാരായ ഈ പിന്നെ ഇപ്പറഞ്ഞ അഷ്അരി മാതുരി ഇമാമിങ്ങളുടെ ശിഷ്യന്മാർ അവരുടെ ആശയാദർശം ശരിയായ അഹീദ ഇവിടെ ക്രോഡീകരിച്ചു. ഇത് രണ്ടും വെച്ചുകൊണ്ട് ആരോ എന്തോ പറയുന്നൊന്നും അവരുടെ നമുക്ക് കഴിയില്ല. അതേസമയത്ത് ഈ നാല് ഇമാമിയങ്ങൾ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനത്തിലും രണ്ട് മഹാന്മാർ വിശ്വാസപരമായിട്ടും ക്രോഡീകരിച്ച് വെച്ച അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിലക്കുന്നത്, അതാണ് ബാനിയാദൃത്ത് നമ്മളെ പഠിപ്പിച്ചത്, അതാണ് ബാക്കിയാദൃസ്താദ്മാർ പഠിപ്പിച്ചത്, അതാണ് മുൻഗാമികളായ മഹാരഥന്മാർ പഠിപ്പിച്ചത്. അതൊരു സുന്നത്ത് ജമാഅത്ത് വ്യക്തമാണ്, സ്പഷ്ടമാണ് എല്ലാ കാര്യവും. തൗഹീദ് ശിർക്ക് മാത്രമല്ല, തവസ്സുൽ ഇസ്തിഗാസ മാത്രമല്ല, മൗലിദ് മാത്രമല്ല, സ്ത്രീ ജമാഅത്ത് മാത്രമല്ല, ഏതൊക്കെ വിഷയം നമ്മളും പുത്തനാശയക്കാരെ അഭിപ്രായ വ്യത്യാസമുണ്ടോ ആ അഭിപ്രായത്തിൽ വ്യത്യാസമുള്ളതിലൊക്കെ വ്യക്തവും സ്പഷ്ടവുമായ തെളിവും ദലീലും നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് കാലികമായി പഠിക്കുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത വാക്കവികളായ പണ്ഡിതന്മാരെ, മറ്റു ഫൈസികളായ അതുപോലെ തന്നെ ധാർമ്മികളായ പണ്ഡിതന്മാരെ നമുക്കുണ്ട് എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് ഫോട്ടോ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരാം, അത് താറാറില്ല. രണ്ടും ഉണ്ട്, എം ടി ഉസ്താദ് എഴുതിയ ഒന്നുണ്ട് എൻ്റെ അടുത്ത്, ഞാൻ ക്രോഡീകരിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും. ഇത്രയും സമയത്തിനായി ഒന്ന് കാര്യം ബസ് ഒന്ന് നോക്കി, ആ എന്നാൽ പിന്നെ വേഗത്തിൽ കേൾക്കൊന്ന് കേൾക്ക്, പറയുന്ന കേൾക്ക് പ്ലീസ്. നമുക്ക് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വിചാരിച്ച് ഞാൻ വളരെ വേദനയോട് നിങ്ങൾ പറയാം, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നുണ്ടാവും, കനത് പന്താന്ന് വിചാരിക്കും. ഒരുപാട് ഇതിന് പ്രയാസമുണ്ട്. ഇന്നലെ രാവിലെ ഞങ്ങൾ രണ്ട് മൂന്നാൾ ഇവിടെ വന്നിട്ട് വൈകുന്നേരം വരേ ഓടുകയാണ്. അത് പല കാരണത്തിനും അവസാനം രാത്രി ഒരു കല്യാണത്തിന് പോയി, ഇന്നൊരു കല്യാണമുണ്ട്, അവിടെ പോകാൻ കഴിയാത്തതുകൊണ്ട് രാത്രി പോയതായി. രാത്രി പോയി മടങ്ങി വരുന്നതിന് മറ്റേ എവിടെയാണ് കുട്ടിയുടെ അടുത്ത് മടങ്ങി വരുന്നതിന് വണ്ടി കേടുന്നു.
അങ്ങനെ ഞാനും മാമറോ കുല്ല്യാരും എൻ്റെ മാ ഞങ്ങൾ മൂന്നാളെ പോയത് പാതിരരും കുടുങ്ങി ഒരു 10-11 മണിക്ക് അവിടെ കുടുങ്ങി അവിടെ നിൽക്കേണ്ടി വന്ന് കുറേ നേരം വണ്ടി ഇത്രയായിട്ട് നന്നാകില്ല. അവസാനം എൻ്റെ മറ്റേ മോന പുരയ്ക്ക് വിളിച്ച് വരുത്തി രണ്ടാമത് കാറ് പോയിട്ട് വന്ന് അങ്ങനെ പോകുന്നു. അതുവരെ പോയി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏതായാലും ഞാൻ രാത്രി ഇതൊക്കെ ഒന്ന് ക്രോഡീകരിക്കണമെങ്കിൽ ഒന്നും നടന്നില്ല. കുറേ ആൾക്കാർ വിളിക്കണം ചോദിച്ച് നടന്നില്ല. മരുവാകുമ്പോഴത്തെ പോലെ കത്തണം ചാച്ച അത് നടന്നില്ല. ഏതായാലും അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങിങ്ങോട്ട് പോകുന്നു. അപ്പം നിങ്ങൾക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച്, ഇത് കോഴിക്കോട് ടൗണാണ്, ഈ ടൗണിൽ ഇങ്ങനൊക്കെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നടത്തിപ്പോവാൻ ചില്ലറ പ്രശ്നമൊന്നുമില്ല. പൈസൻ്റെ ചിലവ് വേറെ, പ്രയാസങ്ങൾ വേറെ. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വിനീതമായിട്ട് പറയാനുള്ളത്, ഭക്ഷണം കഴിക്കാൻ നമ്മൾ പോവുകയാണ്, നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ബസ് കയറുക പോവുക, അവിടെ ഭക്ഷണം കഴിക്കുക, ഒരൊറ്റ കുട്ടി ഇല്ലാതെ തിരിച്ചു വരണം. രണ്ട് വിഷയം കൂടി ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഇൻഷാല്ല അവതരിപ്പിക്കും. വാനി അദറത്തിൻ്റെ അനുസ്മരണയുടെ പ്രഭാഷണം ഉണ്ടാവും, മൗലിദ് ഉണ്ടാവും. തങ്ങൾ ഉസ്താദ് മുഷാവറയിലുള്ളത് തങ്ങൾ ഇപ്പോൾ എടുത്തും. ഇൻഷാ അല്ല തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം ഉണ്ടാവും. അത് ഇനി ഭക്ഷണത്തിന് ശേഷം നടക്കും. അത് ഞാൻ വിളിച്ചു പറയാം. ഭക്ഷണത്തിന് അത്രയും ഇനി ഒന്നേകരായി പോയില്ലേ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ബസ് ഉണ്ട് അവിടെ, എടുക്കോ പോയല്ലേ, ആ ബസ് ഉണ്ട് അവിടെ നിൽക്കണം. ആ അരുണ്ട് അങ്ങോട്ട് നിങ്ങളൊന്ന് ആരെങ്കിലും രണ്ടാളെ അങ്ങോട്ട് ചെല്ലി നിങ്ങൾ.